السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني، وكن غناي الذي ما بعده فلسوا، وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته، ما غنت اللرق في أوراق أغصاني. عليك يا عروة الوثقى ويا سند الأوفى، ومن مدحه روحي وريحاني. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. کہا جاتا ہے رہتے ہیں دولہ فقط مدینے میں، غلط ہے رہتے ہیں عاشقوں کے سینے میں. سرواد نیرایا پنڈتن مارے رچدا کرائی വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ റാഫിഉ ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചാരത്ത് വിശ്രമിക്കുന്ന മഹത്തുക്കളുടെയും അനുസ്മരണ വാർഷികത്തിന്റെ ഭാഗമായി
ആത്മീയമായ അറിവുകളും ഉണർത്തലുകളും പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു വേദി ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് വിജയിക്കാൻ കാരണമാകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർ ശാന്തിയും ശമനവും സമാധാനവും പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഔദാര്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അനുഗ്രഹവും സമാധാനവും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ അറിയുകയും ആരാധിക്കുകയും ആത്മീയമായ ഉന്നതി പ്രാപിക്കുകയും ചെയ്ത മഹത്തുക്കൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം ലോകം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയുമെല്ലാം അനുസ്മരിക്കുകയും ആണ്ടുനേർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോൾ അവരുടെ മഹത്വത്തെ വാഴ്ത്തി പറയുകയും ശ്രേഷ്ഠതകൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഉന്നതമായ കർമ്മമാണ്. എന്നാൽ അവരോടുള്ള സ്നേഹ ബഹുമാനങ്ങളുടെയും ആദരവുകളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവർ മഹത്തുക്കളാകാനുള്ള കാരണങ്ങൾ പഠിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഗുണങ്ങളെ പകർന്നെടുക്കുകയും ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും അവരുടെ പേരും പെരുമയും പറയുന്നതോടൊപ്പം അവരുടെ മഹത്വത്തിന്റെ കാരണങ്ങളെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ പകർന്നെടുക്കണം. ഒരു മാസത്തെ ഉദയാസ്തമാന ഉറൂസിന്റെ സദസ്സിലൂടെ മുപ്പത് രാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകളിൽ നിന്ന് ഈ നാട്ടിലെയും പരിസരവാസികളുടെയും ഇസ്ലാമിക ജീവിതത്തിൽ പുരോഗതിയുണ്ടാവുകയും ആത്മീയ വെളിച്ചത്തിൽ വർദ്ധനവുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ആഘോഷം ലക്ഷ്യത്തിലെത്തുന്നത്. നാം ചെലവഴിക്കുന്ന സ്വത്തുക്കൾ ഫലവത്താകുന്നത് നമ്മുടെ അധ്വാനം സഫലമാകുന്നത് ഈ സദസ്സുകളിൽ നിന്ന് പകർന്നെടുക്കുന്ന അറിവുകൾ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവണം. മഹത്തുക്കളുടെ വഴിയെ ജീവിതം നയിക്കാനുള്ള നിമിത്തമാവണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പുരോഗതികൾ കൈവരണം. നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നിഷ്ഠയും ചിട്ടയും വർദ്ധിക്കണം.
അപ്പോഴാണ് ഈ ആഘോഷങ്ങളുടെയും സംഘാടനങ്ങളുടെയും സാമ്പത്തിക വിനിയോഗങ്ങളുടെയും ഒക്കെ ലക്ഷ്യം പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ഗതാഗത സൗകര്യങ്ങളില്ലാത്ത, വാർത്താവിനിമയ ഉപാധികൾ കണ്ടുപിടിക്കാത്ത, സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു സഹസ്രാബ്ദം പിന്നെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമാന്തരങ്ങളിലേക്ക് സ്വഹാബികൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നാണ് അതിന്റെ സാരം. നമ്മുടെ ചിന്തകളെ മാറ്റം വരുത്തുവാനും നമ്മുടെ ആലോചനകളിൽ സാരമായ ഉദ്ഗ്രഥനമുണ്ടാക്കാനും ഈ മഹത്തുക്കളുടെ അനുസ്മരണ സദസ്സുകൾക്ക് സാധ്യമാകണം. നമ്മളെല്ലാം ഇന്ന് ഭൗതികമായ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ എല്ലാം മറക്കുകയാണ്, മൂല്യങ്ങളെ ഹനിക്കുകയാണ്, അടിസ്ഥാന നേട്ടങ്ങളെയും മേന്മകളെയും വിസ്മരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്ന വിലാസം ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ലോകത്തെ രാജാക്കൾ കഴിഞ്ഞുപോയി, കോടിപതികൾ കടന്നുപോയി, ചത്രാധിപതികൾ ചരിത്രത്തിന്റെ ഭാഗമായി, അങ്ങനെ ഒരുപാട് ആളുകളെ ലോകത്തിന് പറയാനുണ്ട്. എന്നാൽ മഹാന്മാരായ ആത്മജ്ഞാനികൾ ഓർക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ആരും ഓർക്കപ്പെടുന്നില്ല. പുണ്യാത്മാക്കളെ ആദരിക്കുന്നത് പോലെ ലോകത്താരെയും ആദരിക്കുന്നില്ല. ജീവിതകാലത്തെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും അനുഭവിച്ചു, ഒരുപാട് കഷ്ടനഷ്ടങ്ങളുടെ വഴിയിലൂടെ അവർ കടന്നുപോയി, ഒരുപാട് ത്യാഗത്തിന്റെ പാതയോരങ്ങൾ അവർ കടന്നു വന്നു. പക്ഷേ അവരെ ലോകത്തിന് മറക്കാനാവില്ല, ലോകത്തിനവരെ മറച്ചു വെക്കാനാവില്ല. അതാണ് ആത്മീയതയുടെ ഏറ്റവും പ്രഭാവിതമായ സന്ദേശം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചിത്രവും ലോകത്തില്ല, ഒരു ചിത്രീകരണവും ലോകത്തില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതിമയും വിശ്വാസി അംഗീകരിക്കുകയോ അത്തരം ഒരു പ്രയോഗത്തെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഛായാചിത്രം ലോകത്താരെങ്കിലും തയ്യാറാക്കാൻ ഒരുങ്ങിയാൽ അവർക്കെതിരെയാണ് നമ്മുടെ ശബ്ദമുയരുക. ഇങ്ങനെ ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ, ഒരു ചിത്രമില്ലാതെ, ഒരു ചിത്രീകരണമില്ലാതെ കോടാനകോടി മാനസങ്ങളിൽ നിത്യവസന്തമായി നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം, അത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രമാണ്. ആത്മാവുകൾ വ്യക്തിത്വങ്ങളെ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാമം ഉരുവിടുന്നത് പോലെ ലോകത്തൊരാളുടെ നാമവും ആവർത്തിച്ച് ഉച്ചരിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിധേയം, അവിടുത്തെ പേര് ആളുകൾ അനുകരിക്കുന്നത് പോലെ ലോകത്തൊരു പേഴ്സണാലിറ്റിയുടെയും നാമങ്ങൾ ഉദ്ധരിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ലോകത്ത് പ്രസിദ്ധിയാർജിച്ചതുപോലെ വേറെ ഒരു വ്യക്തിത്വത്തിന്റെയും പേര് ലോകത്ത് പ്രസിദ്ധിയാർജിച്ചിട്ടില്ല.
എല്ലാ നാടുകളിലും വിളിച്ചു പറയപ്പെടുന്നു പുണ്യനാമം. എല്ലാവരും ആദരവോടെ ഏറ്റുവാങ്ങുന്നു വിശുദ്ധ അഭിധേയം. ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നത് പോലെ ലോകത്തൊരാളെയും അറിയപ്പെടുന്നില്ല. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഭൗതികമായ ഏതെങ്കിലും മെറ്റീരിയൽ പ്രസന്റേഷനിലൂടെയല്ല, ഏതെങ്കിലും മാറ്ററുകൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയാന്തരത്തിൽ നിന്നുള്ള അനുകരണത്തിന്റെയും അനുഭാവത്തിന്റെയും അനുരാഗത്തിന്റെയും ആത്മബന്ധത്തിന്റെയും ആത്മനിഷ്ഠയുടെയും നിത്യ സാന്നിധ്യത്തിന്റെയും പ്രഫുല്ല ദീപ്തിയായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ജീവിക്കുന്നത്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. സ്മാൾനെസ് ഓഫ് മീൻ, ഗ്രേറ്റ്നെസ് ഓഫ് പേർപ്പസ്, ആൻ അസ്റ്റോണിഷിംഗ് റിസൾട്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ മാർഗത്തിന്റെയും പ്രൗഢമായ ലക്ഷ്യത്തിന്റെയും അത്യുദാത്തമായ വിജയത്തിന്റെയും അത്ഭുതകരമായ ലോകത്ത് നിന്നുകൊണ്ട് പടിഞ്ഞാറ് എഴുത്തുകാർ തന്നെ ചോദിക്കുകയാണ്, ഹൂ കുഡ് ഡയർ ടു കമ്പയർ വിത്ത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനപ്പെടുത്തി പറയാൻ ആരെയാണ് ലോകത്തുള്ളത്? അങ്ങനെയുള്ള അത്യുദാത്തമായ വ്യക്തിത്വം തുല്യം പറയാനില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സൃഷ്ടിയും ഇല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ മഹത്വം കൊണ്ട് ഉന്നതിയിൽ ഉള്ളത് അല്ലാഹു ജല്ല ജലാലുഹു, സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. സ്രഷ്ടാവായ അല്ലാഹു കഴിഞ്ഞാൽ പിന്നെയുള്ള ഫസ്റ്റ് സ്ഥാനം ആരുടേതാണ്? അഥവാ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും സെനിത്, ഏറ്റവും ടോപ്പ്, ഏറ്റവും മേലെയുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ ഇന്നോളം എന്നോളം നിലനിൽക്കുന്നത് അവിടുത്തെ ആത്മീയമായ പരിശുദ്ധിയാണ്, അവിടുത്തെ ആത്മീയമായ ഉന്നതിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുൽ മുഹമ്മദിയുടെ പ്രഭാവമാണ്. അതിനെ അതിജയിക്കാൻ ലോകത്തൊരു ഭരണാധികാരിയും വന്നിട്ടില്ല, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ളവർ വന്നിട്ടില്ല. ഒൺലി മാൻ ഇൻ ഹിസ്റ്ററി എന്ന് ലോകത്തിന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് പറയാനുള്ളത്. വേറെ ഒരാളെയും പറയാനില്ല. കഹാ ജാതാ ഹേ രഹതേ ഹേ ദൂലാ ഫഖത് മദീനേ മേ ഗലത ഹേ രഹതേ ഹേ വ ആഷിഖോ കേ സീനേ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് നിവസിക്കുന്നത് അല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം മദീനയിലല്ല വിശ്രമിക്കുന്നത്, പിന്നെ എവിടെയാണ്? കോടാനകോടി വരുന്ന അനുരാഗികളുടെയും വിശ്വാസികളുടെയും ഹൃദയാന്തരത്തിലെ നിത്യവസന്തമാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ആ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ ഉന്നതങ്ങളെ മുഴുവനും കീഴടക്കിയതിന്റെ ചരിത്ര ആവർത്തനത്തെ പാരായണം ചെയ്യുന്ന റജബുൽ മുറജ്ജബിലാണ് നാം ഉള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതങ്ങൾ കൈവരിച്ചതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭവം ഇസ്റാഉം മിഅ്റാജും ഓർക്കുകയും പുനർവായനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. ആ മാസത്തെ ആ മിഅ്റാജിനെയും ഇസ്റാഇനെയും വിശദീകരിക്കുമ്പോൾ തന്നെ മഹാന്മാരായ ആളുകൾ പറയുന്നത് ഇസ്റാഇനെ കുറിച്ച് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയുന്നത് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാജിൻ മിൻ അൽമുലമി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശാപ്രയാണം ലോകത്തിന്റെ ആസ്ഥാനമാകുന്ന കഅബയുടെ സന്നിധിയിൽ നിന്ന്
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടാകുന്ന മക്കയിൽ നിന്ന് പുണ്യപ്രവാചകരുടെ പേരിനോട് ചേർന്നാണ് ആ നാടിനെ അവതരിപ്പിക്കുന്നത്. വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അൽ അമീന്റെ നാടായ വിശുദ്ധമായ മക്ക, ബലദുൽ അമീൻ എന്ന പേരുള്ള വിശുദ്ധമായ കഅബാലയത്തിന്റെ നാട്, ആ നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്രയാണം എവിടേക്ക്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. الله عند بشد ما يقرآن فريض ذنقنيا الله سبحانه وتعالى يترى مهتم اللبن أبند فرسدية وعلتغيا അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചു. മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, പരിശുദ്ധമായ കഅബയുടെ നാട്ടിൽ നിന്ന് അഖ്സയുടെ നാട്ടിലേക്ക്, പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആ യാത്ര തന്നെ അത്യത്ഭുതങ്ങളാണ്. എന്റെ ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച ഉന്നതമായ വിധാനങ്ങളിലേക്ക് സ്വീകരിക്കാൻ തുടക്കമായി എന്തിനാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? ബാറക്കനാ ഹൗല, അതിന്റെ പരിസരങ്ങൾ മുഴുവനും അനുഗ്രഹീതമാണ്. എന്തുകൊണ്ട് അനുഗ്രഹീതമാണ്? നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്. സിറിയയും ജോർദാനും ഫിലസ്തീനും ആ പരിസര നാടുകളെല്ലാം നല്ല ഫലവത്തായ നാടുകളാണ്. അതോടൊപ്പം ആ നാടുകളിൽ മഹാന്മാരായ ആളുകൾ വിശ്രമിക്കുന്ന പ്രദേശമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ ഒരുപാട് മഹത്തുക്കളുടെ വിശ്രമസ്ഥാനമാണത്. പരിസരങ്ങളിൽ മഹത്വമുള്ള പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്രയാണത്തിനു ശേഷം അവിടുത്തെ അത്യുന്നതങ്ങളിലേക്കുള്ള യാത്രയാണ്. ഇന്നും മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്തുള്ള ഖുബ്ബത്തുസ് സഹ്റ എന്ന് പറയുന്ന പരിശുദ്ധമായ പാറയുടെ മേലെയുള്ള ഖുബ്ബയുണ്ട്. ആ പാറയുടെ വിധാനത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതങ്ങളിലേക്ക് യാത്രയായി. ഫദനൗ തഔ അദനാ വനിൽ തഅമീമാ സ്വല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. ലോകമാകമാനമുള്ള മാനവികതയ്ക്ക് മുഴുവൻ അനുരാഗത്തിന്റെയും ആത്മവിയോഷങ്ങളെ വിതറിക്കൊടുത്ത, ലോകത്തിന്റെ മുഴുവനും ഹൃത്തടങ്ങളിൽ സ്നേഹാനുരാഗത്തിന്റെ ഇഷ്ടപാത്രങ്ങളെ അടയാളപ്പെടുത്തിയ അത്യുന്നതമായ ഇലാഹി സ്നേഹത്തിന്റെ നിറധരിയായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഉയരുകയാണ്. വാനലോകത്തിന്റെ മണ്ഡലങ്ങൾ കടന്ന പ്രയാണം അത്യുന്നതങ്ങളിലേക്ക് കയറുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയത് എവിടെയാണ്? വനിൽ തഅമീമാ ثم دنا فتدلى. തുജ്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതങ്ങളെ പ്രാപിക്കുകയാണ്. ആ പ്രവാചക പരിശ്രേഷ്ഠരുടെ അത്യുന്നതങ്ങളിലേക്കുള്ള ഉദ്ധയനത്തിന്റെ ഉദ്ഗമനത്തിന്റെ പ്രയാണത്തിന്റെ ഭാഷയെ മലബാറിന്റെ അനുരാഗിയായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദീ തങ്ങൾക്ക് പറയാനുള്ളത് ഏത് ഭാഷയിലാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര പദങ്ങളെ താരങ്ങളുടെ സഞ്ചാര പദങ്ങളോട് തുലനപ്പെടുത്തിയ മൂസീരി ഇമാമതങ്ങളുടെ പിൻഗാമിയായ
പുണ്യ പ്രവാചകരുടെ സഞ്ചാര പദങ്ങളെ ഗോളങ്ങളുടെ സഞ്ചാര പദങ്ങളോട് തുലനപ്പെടുത്തിയ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായ ഉമറുൽ ഖാളീ തങ്ങളെ പറയുകയാണ്, അവിടെ ക്ലോസായി ക്ലോസസ്റ്റായി നിയറസ്റ്റായി അല്ലാഹു നിശ്ചയിച്ച ഉന്നത വിധാനങ്ങളോട് അത്യുദാത്തമായ സമീപ്യം നേടിയ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യരാത്രിയിൽ സ്വഹാബികൾ വിശ്രമിക്കുന്ന ഈ മണ്ണിൽ നിന്ന് എന്റെ സദസ്സിനോട് വിനയത്തോട് പറയാനുള്ളത്, ഞാനിവിടെ വലിയ അറിവ് പറഞ്ഞു തരാനൊരു പണ്ഡിതനല്ല, അനുരാഗം പകർന്നു തരാനൊരു സ്നേഹിയല്ല, കലാവിരുന്ന് നടത്താൻ ഞാനൊരു കലാകാരനല്ല, വൈഭവം തെളിയിക്കാൻ ഞാനൊരു വിദഗ്ധനല്ല, പക്ഷേ ഈ സദസ്സ മുഴുവനും മദീനയുടെ ഉമ്മരത്ത പുണ്യപ്രവാചകരുടെ വാതിൽക്കലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്നുയരുന്ന സ്വലാത്തിന്റെ മധുരമന്ത്രങ്ങളാണ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ മദീനയിലേക്കൊരു സ്വലാത്ത് വരട്ടെ. എന്റെയും നിങ്ങളുടെയും എല്ലാം എല്ലാമായ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അനുരാഗത്തിന്റെ ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ പര്യായം പറയാനില്ലാത്ത ഇഷ്ടവികാരത്തിന്റെ അത്യുജ്വലമായ പദവിയിലെത്തിയപ്പോ ബുസൈരി ഇമാമതങ്ങളെ പറയുകയാണ്, എല്ലാവരെക്കാളും ഉന്നതിയിലെത്തിയിട്ട് പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ പ്രവാചകരെ. വേറൊരു മലയാളം പറയാൻ എനിക്കറിയില്ല. വനിൽ തഅമീമ, തങ്ങളെ അവിടുന്ന് പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ, തങ്ങളുടെ മേലെ ആരുമില്ല, തങ്ങളുടെ താഴെയാണ് ഉലകം മുഴുവൻ, തങ്ങളുടെ മേലെ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും വേറെയില്ലാത്ത സൃഷ്ടികളില്ലാത്ത സ്രഷ്ടാവ് മാത്രമുള്ള ഒരവസ്ഥ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. കാരണം അവന് തുടക്കമില്ല, അവൻ ഖദീമാണ്, ബാക്കിയുള്ളതെല്ലാം തുടക്കമുള്ള ഹാദിസുകളാണ്. അല്ലാഹു മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പനെ ഉദ്ദേശിച്ചപ്പോൾ അവൻ പരമാധികാരിയാണ്, അവനെന്തു ചെയ്യാം? സൃഷ്ടിപ്പനെ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് ആരെയാണ്? നൂറ നബിയ്ക യാ ജാബിർ, അല്ലയോ ജാബിറേ, അവിടുത്തെ നിങ്ങളുടെ പ്രവാചകരുടെ നൂറിനെയാണ്. നൂഴുക്കി സാഗൾ നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽ കാജ മദീന തുജേ സലാം. ആ പ്രഭാവമാണ് പുണ്യനിമിതങ്ങൾ ഈ ലോകത്തെ മാത്രമല്ല അവിടുന്ന് പ്രസന്നമാക്കിയത്, ഈ ലോകത്തെ മാത്രമല്ല അവിടുന്ന് പ്രകാശിതമാക്കിയത്. കണ്ടില്ലയോ വാനത്ത് നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം നമ്മളുടെ ശരീരത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ അങ്ങ് മദീനയിൽ വിശ്രമിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹബീബിന്റെ വെളിച്ചം ശരീരത്തിനുള്ള വെളിച്ചമല്ല, ശരീരത്തിന് മാത്രമുള്ള വെളിച്ചമല്ല, കോടാനകോടി മാനസങ്ങൾക്കുള്ള വെളിച്ചം കൂടിയാണ്, ഹൃദയങ്ങൾക്കുള്ള വെളിച്ചം കൂടിയാണ്. എന്തൊരത്ഭുതമാണ്! ആ ഹബീബായ തങ്ങളെ അല്ലാഹു ആദരിച്ച് വിളിച്ച രാത്രി ഉൾക്കൊള്ളുന്ന വസന്ത മാസമാണ് റജബുൽ മുറജബ്. ഇത് മഹാത്മാക്കളെ പറയാനുള്ള മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിന്റെ വേളയിൽ ഇസ്രായിലിന്റെ വേളയിൽ കഴിഞ്ഞുപോയ മഹാനടന്മാരെ സന്ദർശിക്കുകയാണ്, അവരുടെ അവസ്ഥകളെ അറിയുകയാണ്, ഇന്നലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് സന്ധിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ കാണുമ്പോഴാണ്
يمناه يضحك والشمال إذا بصر يبكي ويحيى والمسيح ومن حضر صلوا عليه وسلموا تسليما. ആദൻ നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ച മാസമാണ് ഈ റബീഉൽ പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, അല്ലാഹുവിനെ അറിഞ്ഞ ഔലിയാക്കളുടെ വിലാസം പോലെ ലോകത്തൊരു തമ്പുരാനും വിലാസമില്ല, ലോകത്തൊരു മേലാടനും വിലാസമില്ല, ലോകത്തൊരു ഭരണാധികാരിക്കും വിലാസമില്ല. യു എന്നിന്റെ സെക്രട്ടറി ആവട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ, കേരളത്തിന്റെയോ കർണാടകയുടെയോ ചീഫ് മിനിസ്റ്റർ ആകട്ടെ, എല്ലാവരുടെയും പേരും പെരുമയും അവസാനിക്കും. ഒരു തമ്പുരാന്റെ പേരും ഇവിടെ ഉണ്ടാവില്ല എന്നും ഓർക്കപ്പെടുന്നവരാരാണ്? അല്ലാഹുവിനെ അറിയുന്നവരാണ്, അല്ലാഹുവിനെ അറിയുന്നവരാണ്. ആയിരം കൊല്ലം മുമ്പ് കടന്നു വന്ന മഹാന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ ചാരത്താണ് നമ്മൾ ഈ ഒരുമിച്ചു കൂടിയത്. ഈ കാലത്തിനിടയിൽ ഈ നാട്ടിൽ എത്ര നായകന്മാര് കടന്നുപോയി, എത്ര തമ്പുരാക്കന്മാര് നടന്നുപോയി, ഈ മഹല്ലിനെ ഞെട്ടിത്തെറിപ്പിച്ച നാടുവാഴികൾ കടന്നുപോയി, ഈ പ്രദേശത്തെ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി, ഇവിടെയുള്ള ആയിരങ്ങളെ വിരൽക്കൊടി കൊണ്ട് നിയന്ത്രിച്ച നാട്ടുപ്രമാണിമാര് കടന്നുപോയി, അവരെവിടെ കിടക്കുന്നു എന്ന് പോലും അറിയുന്നില്ല. അവരെ ലോകത്തിന് വേണ്ടേ വേണ്ട. അതേ സമയത്ത് അല്ലാഹുവിനെ അറിഞ്ഞവര് ലോകത്തിന് മറക്കാനാവില്ല. അറിയുമോ കൂട്ടരേ, മഹാനായ സയ്യിദുന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നമ്മുടെ ചിന്തയെല്ലാം എന്താണ്? എന്റെ മകൻ ഒരു ഭരണാധികാരിയായാൽ, എന്റെ മകൻ ഒരു ഡോക്ടറായാൽ, എന്റെ മകൻ ഒരു എഞ്ചിനീയറായാൽ, എന്റെ മകൻ ഒരു പ്രൊഫഷണൽ ആയാൽ, എന്റെ മകൻ ഒരു MLA ആയാൽ, എന്റെ മകൻ ഒരു MP ആയാൽ, എന്റെ മകൻ ഒരു മിനിസ്റ്റർ ആയാൽ, എന്റെ മകൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയാൽ, ഗവർണർ ആയാൽ, IAS ആയാൽ, IPS ആയാൽ, IRS ആയാൽ, IFS ആയാൽ, എന്തോ ആവട്ടെ, എന്നാൽ എന്റെ മോനെ ആരും മറക്കൂല എന്ന് നമ്മൾ വിചാരിച്ചു. ഇല്ല, അങ്ങനെയുള്ള എത്രയാള് കഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി, അവരെ ഒന്നും ലോകത്തിന് ആവശ്യമില്ല. ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായിട്ട് 7 പതിറ്റാണ്ട് കഴിഞ്ഞു. കഴിഞ്ഞുപോയ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെ വിശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയിലെ ഇവിടെ ഇരിക്കുന്ന എത്ര പൗരന്മാർക്ക് പറയാൻ കഴിയും? അവര് പോയതോടെ നമുക്ക് ആവശ്യമില്ല, ഉള്ളപ്പോ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാവും. പോയതോടുകൂടി അവരാവശ്യമില്ല, അവരെ വേണ്ട. അതേസമയത്ത് ഡൽഹിയിലേക്ക് പോയി നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്നത് എവിടെയാണ്? മഹാത്മാഗാന്ധിയെ സന്ദർശിക്കാൻ വേണ്ടിയാണോ? കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്ററെ സന്ദർശിക്കാൻ വേണ്ടിയാണോ? ഏതെങ്കിലും ഒരു ഭൗതിക ഭരണാധികാരിയെ, അക്ബറിന്റെയും ബാബറിന്റെയും തുഗ്ലക്കിന്റെയും അങ്ങനെ കഴിഞ്ഞുപോയ ഒരുപാട് ഭരണാധികാരികളുടെ കഥ പറയുന്ന നാടാണ് ഡൽഹി, സൽത്തനത്തിന്റെ തലസ്ഥാനം. ശരി, അവിടെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ തേടിയിട്ട് ആളുകൾ വരുന്നുണ്ടോ? ഇല്ല. അതേസമയത്ത് ഇന്നലകളിൽ കടന്നുപോയവരും ഇന്നുള്ളവരും ആയിരക്കണക്കിന് ആളുകൾ വരുന്നു മഹാനായ നിസാമുദ്ദീൻ ഔലിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സന്നിധാനത്തിൽ. മഹാനവറുകളെ കാണാൻ വരികയാണ്, അവിടുത്തെ വിശ്രമസ്ഥാനത്തെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. അപ്പുറത്തുള്ള ഭൗതിക ഭരണാധികാരികളുടെ ശവകുടീരങ്ങളോ ശ്മശാനങ്ങളോ ഉണ്ടാവാം, അവിടേക്ക് ആളുകൾ വരുന്നില്ല, എവിടെയാണ് ആരുടേതാണെന്ന് അറിയുന്നില്ല. അതുപോലെ സുൽത്താനുൽ ഹിന്ദ് ഹാജായെ ഹാജിക ഹാജ മൊയ്നുദ്ദീൻ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ജനങ്ങൾ വരുന്നുണ്ട്, വേറെ ഒരാസ്ഥാനത്തിലേക്കും ഭൗതിക കേന്ദ്രത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഭൗതിക ലോകത്തെ ഭരണാധികാരം മുഴുവനും ലിമിറ്റഡ് ആണ്.
ആത്മീയ ലോകത്തെ ഭരണാധികാരികൾ ഉന്നതരാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആരാണ് 35-ാമത്തെ വയസ്സിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ മഹാനാണ്. 1400 കൊല്ലം മുമ്പ് ഉഹദ് രണഭൂമിയുടെ ചാരത്ത് പുണ്യപ്രവാചകരുടെ സഖാവായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായി നിന്ന മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിക്കുന്ന നേരത്താണ് മഹാന്മാരായ കൂട്ടുകാര് ചെന്നിട്ട് ചോദിക്കുകയാണ്, യാ സഅദു, ഓ സഅദേ, ഈ അന്ത്യനിമിഷങ്ങളിൽ എന്താണ് പറയാനുള്ളത് സഅദേ? എന്താണ് സഅദേ പറയാനുള്ളത്? അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത്, നിങ്ങൾ എന്റെ എല്ലാമെല്ലാമായ ലോകഗുരുവായ പുണ്യനബി തങ്ങളുടെ തിരുസവിധത്തിലെത്തുമ്പോ ഈ സഅദിന്റെ ഒരു സലാം പറയണേ, ഈ സഅദിന്റെ ഒരു സലാം പറയണേ. കാരണം അവിടുത്തെ ഹൃദയാന്തരത്തിൽ തെളിയുന്നത് ഭാര്യയല്ല, മക്കളല്ല, കുടുംബാദികളല്ല, മാതാപിതാക്കളല്ല, സ്നേഹജനങ്ങളല്ല, എല്ലാവരെക്കാളും ഉന്നതമായി ഹൃദയത്തിൽ തെളിയുന്നതാരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ പുണ്യനബി തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവസാനമായി പറയുന്നു, എന്റെ ഒരു സലാം പറയണേ. കാരണം യാ ഇലാഹി ഹർജഗ തേരി ആതാ കാ സാതോ ജബ് പരേ മുഷ്കിൽ സെ മുഷ്കിൽ കുഷാ കാ സാതോ യാ ഇലാഹി ഭൂൽ ജായേ നാസകീ തക്ലീഫ് കോ ശാദിയേ ദീദാർ ഹുസ്നേ മുസ്തഫ കാ സാത് ഹോ യാ ഇലാഹി ഗൗർ തേരാ കീ ജബായേ സഖത് രാത് ഉൻകെ പ്യാരേ മുഹ് കി സുബ്ഹ ജാഫിസാ കാ സാത് ഹോ. അതാ എല്ലാ ദൈന്യതയുടെയും എല്ലാ വേദനയുടെയും എല്ലാ പ്രയാസങ്ങളുടെയും ഘട്ടങ്ങളിൽ എനിക്കുള്ള ശമനമാരാണ്, ലോകത്തിനുള്ള ശാന്തി ആരാണ്? വേറെ ആരുമല്ല, ഹബീബായ തങ്ങളാണ്. എന്നിട്ട് തുടർന്ന് കവിക്ക് പറയാനുള്ളത് എന്താണ്? യാ ഇലാഹി ജബ് സബാനേ ബാഹറായേ പ്യാസ് സേ സാഹിബേ കൗസർ ഷേ ജോ ദോ അതാ കാ സാത് ഹോ. ദാഹം കൊണ്ട് നാവ് പുറത്തേക്ക് വന്നിട്ട് തൊണ്ട വരണ്ടലയുന്ന നേരത്ത് പാനീയം തരാനുള്ള നായകരാരാണ്? ദൈന്യതയുടെ വേദനയുടെ നോവിന്റെ നൊമ്പരത്തിന്റെ ക്ലിഷ്ടതയുടെ കഷ്ടതയുടെ ദുരന്തത്തിന്റെ വേപതുവിന്റെ വേദനയുടെ കഷ്ടതയുടെ മുഴുവൻ വേദന കയത്തിൽ നിന്നുള്ള മോചനം ആരാണ്? വേറെ ആരുമല്ല, യാ ഇലാഹി ഹർജഗ തേരിയ താ കാ സാതോ. അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ വസന്തത്തിൽ നിന്ന് എല്ലാം നൽകുന്നതാരാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ ഒരു സലാം, ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എന്റെ ഒരു സലാം പറയണമെന്ന് പിന്നീട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ അറിയണേ എന്റെ കൂട്ടുകാരെ,
നിങ്ങളിൽ ഇമയനങ്ങുന്ന ജീവൻ ബാക്കിയുള്ളിടത്തോളം കാലം നിങ്ങൾ ഹബീബായ തങ്ങളെ വിട്ടുമാറല്ലേ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസിയത്ത്. അഥവാ നിങ്ങളുടെ ജീവന്റെ അവസാനത്തെ തുടിപ്പ് വരെയും ഹബീബായ തിരുനബി തങ്ങളുടെ സന്നിധാനത്തിൽ നിന്ന് മാറല്ലേ. ഈയൊരു മഹനീയമായ സന്ദേശം നൽകിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് മറക്കാനാവില്ല. 35 വയസ്സ് വരെയാണ് ജീവിച്ചത്. എന്തിനാ മോനെ 1000 കൊല്ലം ജീവിക്കുന്നത്? ഒരു ദിവസം ജീവിച്ചാൽ പോരെ ഒരു ചുണക്കുട്ടനായി. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇന്ന് സഅദ് ബിൻ മുആദിനെ അറിയില്ല, നമ്മുടെ മക്കൾക്കെന്ന് സ്വഹാബത്തിന് അറിയില്ല. സ്വർഗം കൊണ്ട് സുവിശേഷം ലഭിച്ച 10 സ്വഹാബിമാരുടെ പേര് ഈ സദസ്സിൽ എത്ര ആളുകളുടെ മനസ്സിലുണ്ട്? നമ്മുടെ മക്കൾക്ക് അറിയേണ്ട ലീഡേഴ്സിനെ അറിയില്ല. റിയൽ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം അറിയില്ല. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. നമ്മുടെ കുട്ടികൾക്ക് അറിയാം ഫിലിം സ്റ്റാറുകളെ, അതുകൊണ്ട് അവരെ പോലെ ജീവിക്കാൻ നമ്മുടെ കുട്ടികൾ റെഡിയാണ്. നമ്മുടെ കുട്ടികൾക്കറിയാം സ്പോർട്സ് സ്റ്റാറുകളെ, അവരെ പോലെ ജീവിക്കാൻ അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് കഴിഞ്ഞു പോയ ഇന്നലകളിലെ രാജാക്കളെ അറിയില്ല. ആത്മീയ ചക്രവാളത്തിലെ മഹാരഥന്മാരെ അറിയാൻ നമ്മുടെ മക്കൾക്ക് അവസരമില്ല. പറഞ്ഞു വരുന്നത് സഅദ് ബിൻ മുആദ് തങ്ങളുടെ 35 വയസ്സ് വരെയാണ് ജീവിച്ചത്. പക്ഷേ ലോകാവസാനം വരെയുള്ള പേരും പെരുമയും ആ തന്നെ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്തപ്പോൾ ഒരു ഫോട്ടോയും വേണ്ടി വന്നില്ല, ഒരു പ്രതിമയും വേണ്ടി വന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിക്കാനിടയായി, ആരെയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആരാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ നിന്ന് മതവിധികളെക്കുറിച്ച് ഏറ്റവും വിവരമുള്ള സ്വഹാബിമാരിൽ ഒരാളാണ്. അഅലമു ബിൽ ഹലാലി വൽ ഹറാം, ഹലാല ഹറാമുകളെ കുറിച്ച് വേണ്ടതുപോലെ ആധികാരികമായി പറയാൻ പറ്റുന്ന പ്രമുഖ സ്വഹാബിയാണ്. അതിലെല്ലാം ഉപരിയായി മുത്തുനബി തങ്ങളുടെ കൂടെ വാഹനപ്പുറത്ത് പിൻ സീറ്റിലിരിക്കാൻ അവസരം കിട്ടിയ സ്വഹാബിയാണ്. റദീഫു റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ സ്വഹാബിയാണ്. ഒരിക്കൽ ഒരു യാത്രയിൽ മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ വാഹനപ്പുറത്ത് പുണ്യപ്രവാചകരുടെ തൊട്ടു പിന്നിൽ ഇരിക്കുകയാണ്. ഉടനെ വിളിക്കുകയാണ്, യാ മുആദ്, അല്ലയോ മുആദേ. എന്തൊരു ഭാഗ്യമാണ്, മുത്തുനബി തങ്ങളുടെ വാഹനത്തിൽ തൊട്ടു പിന്നിലിരിക്കുമ്പോ പ്രവാചകർ പ്രണയത്തോടെ വിളിക്കുന്നു, യാ മുആദ് റളിയല്ലാഹു അൻഹു. ആ ഒരു വിളി കേൾക്കാൻ അവസരം കിട്ടിയ സ്വഹാബി, അവിടുത്തെ ശരീരത്തോട് ചേർന്നിരുന്ന് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ സ്വഹാബി, ആ സ്വഹാബിയോട് പറഞ്ഞ മോനെ, മോൻ യമനിലേക്ക് പോണം, ഇസ്ലാമിന്റെ ദഅവത്ത് നടത്താൻ, ദേശാടനം നടത്തണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയാണ്. ആ മുആദ് റളിയല്ലാഹു യമനിലേക്ക് പോകുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, മുആദേ, ലഅല്ലക തമുറു ബിമസ്ജിദി വഖബരി, യാ മുആദ്, അല്ലയോ മുആദേ, ചിലപ്പോ മടങ്ങി വരുമ്പോ ഞാൻ ജീവിച്ചിരുന്നു കൊള്ളണമെന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിൽ വേദനയാണ്. എന്റെ ഹബീബ് തങ്ങളെ യാത്രയാവുകയാണോ എന്ന്. പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് പോയതാണ്. ആ യമനിൽ എന്നും ചെന്നാൽ മുആദ് തങ്ങൾ നിസ്കരിച്ച സ്ഥലമുണ്ട്, മുആദ് ബിൻ ജബൽ തങ്ങളുടെ പള്ളിയുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് യമനിൽ പോയി കാണാനും അവിടെ ഒരു രണ്ടറക്കയത്ത് നിസ്കരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്.
ഇന്നലകളിൽ പുണ്യ നബി തങ്ങളുടെ കൂടെ വസിച്ച മഹാനായ മുആദ് തങ്ങൾക്ക് 37-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ഈ 37 കൊല്ലത്തെ ജീവിതം കൊണ്ട് അന്ത്യനാൾ വരെയുള്ള വിലാസമുണ്ടാക്കിയ മഹാ അത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വേദന. എനിക്കും ഇപ്പോൾ ഏകദേശം 37 വയസ്സാണ്. മുആദ് തങ്ങളെ 37 വർഷം കൊണ്ട് ലോകം മുഴുവനും അമരമായ വിലാസം കേവലമൊരു പേരല്ല, ലോകം മുഴുവനും പ്രാർത്ഥിക്കുകയാണ് റളിയല്ലാഹു അൻഹു എന്ന്. എന്തൊരു ധന്യമായ ജീവിതമാണ്! നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വേദനിക്കുകയാണ്. മുആദ് തങ്ങൾ ആത്മസമർപ്പണത്തോടെ ഇറങ്ങുകയാണ്. ഇന്നത്തെ പോലെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്ന് വേദ പറയിപ്പിക്കാനല്ല, എല്ലാ സൗകര്യങ്ങളോടെയും മതപ്രബോധനത്തിന് വിളിച്ചതല്ല, ഒരു 2 മണിക്കൂറത്തെ വേദന വേണ്ടി ഔദ്യോഗിക ചടങ്ങുകളോടെ വിളിച്ചു വരുത്തിയതല്ല അവരെ. അവരെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലീ ولا يميل الى ارباب اموالي അവരെല്ലാം സമർപ്പിക്കുകയാണ്. ജാനദേദോ വഴദേ ദീദാർ പർലത്ത് ഫോൺ കാ മോഹി ജായക എല്ലാം അവർ ജീവിതം സമർപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച സ്വഹാബി. ഇനി ഇങ്ങനെ എണ്ണിയാൽ 20 കഴിഞ്ഞ സ്വഹാബികൾ, 18 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബികൾ, ഇങ്ങനെ എത്ര പേരെയാണ് എണ്ണാനുള്ളത്? ഒരു ചെറിയ ജീവിതം ഒരു കാലഘട്ടത്തെ മുഴുവനും മാറ്റിമറിച്ച മഹാന്മാരാണ്. അവരാണ് സമുദായമേ, ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭാശാലികൾ. അവരെ അറിയാൻ അവസരം വേണേ. എന്റെ മകൻ ഒരു മുആദ് തങ്ങളെ പോലെ ആകണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവണം. എന്റെ മകൻ ഒരു സഅദ് ബിൻ മുആദിന്റെ പിൻഗാമിയാകണം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇവിടെയില്ല. ഇന്നത്തെ രക്ഷിതാക്കളുടെ മുഴുവൻ ചിന്ത എന്താ? എന്റെ മകൻ ഒരു ന്യൂട്ടനെ പോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. എന്റെ മകൻ ഇന്നയാളെ പോലെ എല്ലാം നമുക്ക് ഭൗതിക ലോകത്തെ വിലാസങ്ങളാണ്. എന്റെ മകൻ അള്ളാഹുവിനെ അറിയുന്ന ഒരു നല്ല മനുഷ്യനായി വരണം. എന്റെ മകൻ ഒരു പ്രതിഭാശാലിയാവണം. എന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു കാവൽ ഭടനാവണം. ഇത് ചിന്തിക്കാനുള്ള മാതാപിതാക്കൾ മരിച്ചുപോയി. ഇന്നില്ല. നമ്മളെല്ലാം ഇന്ന് ഭൗതിക ലോകത്തെ ഫിഗറുകൾ, ഭൗതിക ലോകത്തെ ഫിഗറുകളെയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ മഹാന്മാരായ ആളുകൾ കാലഘട്ടത്തിന്റെ പ്രാതികൂല്യങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാര് സപ്രപഞ്ചങ്ങളിലൂടെ വന്നവരല്ല, അവര് കൽച്ചീളുകൾക്കിടയിലൂടെ വന്നവരാണ്. പക്ഷേ അവരെ ലോകം മറന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമാമുൽ മുസ്ലിമീൻ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. പ്രിയമുള്ള സഹോദരന്മാർ അറിയണം, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ഹിജ്റ 83-ൽ ജനിച്ച മഹാനാണ്. 1-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാൻ. 14 സ്വഹാബികളെ കണ്ടിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അനസ് ബിൻ മാലിക് തങ്ങളെ കണ്ടിട്ടുണ്ടെന്നും ചരിത്രത്തിന്റെ നിവേദനമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡനം അനുഭവിച്ച മഹാനാണ്. അന്നത്തെ ഒരു പള്ളിയുടെ മൂലയിൽ ഇരുന്ന് പഠിച്ച മഹാനാണ്. അന്നൊരുപാട് കഷ്ടതകൾ അനുഭവിച്ച മഹാനാണ് ആ മഹാനായ അബൂ ഹനീഫ. ഇമാം റളിയല്ലാഹു അൻഹുവിനെ രാജ്യത്തെ അക്രമികളായ ഭരണാധികാരികൾക്ക് അനുകൂലമായി നിൽക്കാത്തതിനാൽ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങളെ ജയിലിലടയ്ക്കുകയാണ്, ചാട്ടവാറുകൊണ്ട് തല്ലുകയാണ്. ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റു മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ. ജയിലറയുടെ ഉള്ളിൽ തല്ലിപ്പഴുപ്പിച്ചിട്ട് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞതാണ് ഇമാമുൽ അഅ്ലം തങ്ങളെ. സത്യം പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ എങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ട്! വെറുതെ മുല്ലപ്പൂ വിരിച്ച വഴികളിലൂടെ വന്നവരല്ല.
ഇമാമല്ലാഹു തങ്ങൾ ആരാണ്? രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തിരുന്ന മഹാൻ, പകലന്തിയോളം ദർസ് നടത്തിയിരുന്ന മഹാൻ. മദീനത്ത് പോയ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മസല്ലാപം നടത്തിയ മഹാൻ. എല്ലാമാണ്, പക്ഷേ അവിടുത്തെ അക്രമികളായ ആളുകൾക്ക് കൂട്ടു നിൽക്കാത്ത കാരണത്താൽ ഇമാമുല്ലാഹം തങ്ങളെ മർദ്ദിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ജയിലറയുടെ ഉള്ളിലിട്ട് തല്ലി പഴിപ്പിച്ചിട്ട് മഹാനവറുകളുടെ ജനാദയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇന്നാലില്ല. പക്ഷേ ലോകത്തിനൊരു യാഥാർത്ഥ്യമുണ്ട്. ആ ഇമാമുല്ലാഹം തങ്ങളെ അനുധാവനം ചെയ്യുന്ന, ഫോളോ അപ്പ് ചെയ്യുന്ന, അവിടുത്തെ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ അംഗീകരിക്കുന്ന കോടാനകോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതേ സമയത്ത് ആ ഇമാമുല്ലാഹം തങ്ങളെ മർദ്ദിച്ച ഭരണാധികാരിയുടെ പേര് ഒരു പക്ഷേ ഈ സദസ്സിൽ ഒരാൾക്കും ഓർമ്മ കൊള്ളണമെന്നില്ല. അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് രാജാവ്, വെപ്പാട്ടികൾ ഉണ്ടായിരുന്നത് രാജാവിന്, സപ്രപഞ്ചമുണ്ടായിരുന്നത് രാജാവിന്, ഭരണാധികാരിക്കാണ് എല്ലാം അനുസരിക്കാനുള്ള മിലിറ്ററി ഉണ്ടായിരുന്നത്, എല്ലാം ഭരണാധികാരിക്ക്, ഒന്നും മഹാനവർക്കില്ല. പക്ഷേ ആ ഭരണാധികാരിയെ ലോകത്തിന് ആവശ്യമില്ല, ലോകം മറന്നുകളഞ്ഞു. ഇമാമുല്ലാഹം തങ്ങളെ ലോകം മറന്നിട്ടില്ല. അന്ത്യനാള് വരെയുമുള്ള ആളുകൾക്ക് മുഴുവൻ കർമ്മശാസ്ത്രജ്ഞന്മാരും മിൻ അയ്യാലി അബി ഹനീഫ. 1300 കൊല്ലം കഴിഞ്ഞു മഹാനവരുടെ ജീവിതകാലം കഴിഞ്ഞിട്ട്, ഇപ്പോഴാണ് ചെറിയൊരു വിദ്യാർത്ഥി ഇവിടെ നിന്ന് വേദ പറയുന്നത്. ഇമാമുല്ലാഹം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഇത്രമേൽ ലോകത്തറിയപ്പെടുന്ന മഹാനാണ് ഇമാമുല്ലാഹം തങ്ങൾ. അവിടെ മൗലിയാക്കളുടെ നേതാവാണ്. ആ ഇമാമുല്ലാഹം തങ്ങളെ മർദ്ദിച്ചവരെ ലോകത്തിന് വേണ്ട, ആവശ്യമില്ല, ആവശ്യമില്ല. പക്ഷെ ഇമാമുല്ലാഹം തങ്ങൾ ഇമാമുൽ മുസ്ലിമീൻ അബു ഹനീഫ ഗായാത്തി സബൂരി അല സഹീഫ نهار ابي حنيفه للافاده وليل ابي حنيفه للعباده امام العلماء ابو حنيفه رضي الله عنه لوغتنا മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ത്യനാൾ വരെയുള്ള പേരിന്റെയും പ്രശസ്തിയുടെയും ഉടമ. പക്ഷേ അന്ന് പള്ളിയുടെ മൂലയിൽ ഓതി പഠിച്ച മുത്തഅല്ലിമ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന ഉസ്താദിന്റെ ശിഷ്യൻ പള്ളിയുടെ മൂലയിൽ നിന്ന് ദർസ് നടത്തിയ മഹാൻ. ആ മഹാനവരെ ലോകത്തിന് മറക്കാനാവില്ല. അതാണ് പുണ്യാത്മാക്കൾ അണയാത്ത ദീപങ്ങളാണ്. അവരുടെ കാലത്തെ രാജാക്കളെ ലോകം മറന്നാലും അവരെ ലോകം മറക്കൂല. ഇനി രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമാരാണ്, 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ. ആ ഇമാം മാലിക് തങ്ങൾ ആരാണ്? എല്ലാ രാത്രിയിലും മുത്തുനബി തങ്ങളെ കിനാവിൽ കാണുന്ന മഹാനാണ് എന്ന് ഇമാം അബൂ നുഹൈബ തങ്ങൾ ഹില്യത്തുൽ ഔലിയയിൽ എഴുതുകയാണ്. അങ്ങനെയുള്ള ഈ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ മദീനയിൽ ചെരുപ്പ് തിരിച്ച് നടന്നിട്ടില്ല, മദീനത്തെ വാഹനത്തിന്റെ മേലെ സഞ്ചരിച്ചിട്ടില്ല. മുത്തുനബി തങ്ങളുടെ പേര് പറയുമ്പോൾ എന്ന് പറയുന്ന നബി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉന്നതി നേടിയ മഹാനാണ്. അതെങ്ങനെ പറയണോ എനിക്കറിയില്ല. മുത്തരമി തങ്ങളുടെ പേര് പറയുമ്പോൾ ഹബീബായ തങ്ങൾ അങ്ങ് ആവഹിച്ചതുപോലെയാണ്, അതിനാണ് വജിദ് എന്ന് പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോഴേക്ക് തങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ, തങ്ങൾ ഉള്ളിൽ വന്ന് കയറിയതുപോലെ പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ മുഖം വിവർണമാകും, ചിലപ്പോഴൊക്കെ ബോധം വിട്ടുപോകും. അപ്പോൾ അനുയായികളിൽ നിന്ന് കരയും, ബോധം തെളിയുമ്പോൾ പറയും, കൂട്ടുകാരെ എന്റെ ഉസ്താദ് നാഫ് എന്നവർ ഹദീസ് ഓതി തരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോ ഇതിനേക്കാൾ വലിയ അവസ്ഥയായി, എനിക്കത്രയൊരു മഹബത്തും ഇല്ല എന്ന് ഇമാം മാലിക് തങ്ങൾ പറയുമായി. അങ്ങനെയുള്ള വലിയ മഹബത്തിന്റെ ഉടമയാണ് ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ തന്നെ കഴിയുകയാണ്. ബാക്കിയുള്ള 3 മദഹബിന്റെ ഇമാമുകളും ലോക സഞ്ചാരം നടത്തിയപ്പോഴും ഇമാം മാലിക് തങ്ങൾ മദീന വിട്ടുപോയിട്ടില്ല. മദീന വിട്ട് മക്കയിലേക്കല്ലാതെ പോകാറില്ല.
അങ്ങനെയുള്ള മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ ഗവർണറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫത്വ കൊടുക്കാത്ത കാരണത്താൽ ഇമാം മാലിക് തങ്ങളെ തല്ലുകയാണ്, ജയിലിന്റെ ഉള്ളിലിട്ട് പീഡിപ്പിക്കുകയാണ്. ചാട്ടവാറുകൊണ്ട് തല്ലി പഴിപ്പിച്ചിട്ട് ഇമാം മാലിക് തങ്ങളെ ദിവസങ്ങൾക്ക് ശേഷം മോചിപ്പിച്ചപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇത് അനസിന്റെ മകൻ മാലിക് തന്നെയാണോ എന്ന് ജനങ്ങൾ മുഴുവനും കരഞ്ഞു പോവുകയാണ്. മഹാനവറുകൾ ആരെയും ചീത്ത പറഞ്ഞതിന്റെ പേരിലല്ല, അള്ളാഹുവിന്റെ ദീനെ വെട്ടി തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ മദീനയിലെ ഗവർണർ ഇമാം മാലിക് തങ്ങളെ ജയിലിൽ ഇട്ട് തല്ലി പഴിപ്പിക്കുകയാണ്. ആക്ഷേപത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നൂലാമാലകളെ വലിച്ചെറിയുകയാണ്. ഇമാം മാലിക് തങ്ങളിളകിയില്ല. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് മറക്കാൻ കഴിഞ്ഞില്ല. ഇന്നും മാലിക് മദ്ഹബുകാരുണ്ട്, ഇന്നും ഇമാം മാലിക് തങ്ങളുടെ മുവത്തഹോന്നുണ്ട്, ഇന്നും ഇമാം മാലിക് തങ്ങളുടെ പേര് കേൾക്കുമ്പോ ലോകം മുഴുവനും റഹ്മത്ത് ചൊല്ലുകയാണ്, തർദിയത്ത് ചൊല്ലുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ, ആ ഇമാം മാലിക് തങ്ങളുടെ കാലത്തെ മദീനയിലെ ഗവർണർ ആരാണ്, അന്നത്തെ ഖലീഫ ആരാണ്, നമുക്കറിയേണ്ട ആവശ്യം വരുന്നില്ല. അന്ന് വലിയ മോലാളി ആരാ? ഖലീഫയാ. അന്ന് വലിയ സ്ഥാനം ആർക്കാ? ഗവർണർക്കാ. അന്ന് പണം ആരുടെ കയ്യിലാ? ഗവർണറുടെയും ഖലീഫയുടെയും കയ്യിലാ. അന്നത്തെ പട്ടാള ആരുടെ ഓർഡർ അനുസരിച്ചാ ചലിക്കുക? അന്നത്തെ ഖലീഫയുടെയും ഗവർണറുടെയും ആജ്ഞയ്ക്ക് അനുസരിച്ചാ ചലിക്കുക. ഇത് പാവം മുസ്ലിയാ, പള്ളിയിലിരിക്കുന്ന മുസ്ലിയാ. പക്ഷേ അള്ളാഹുവിനെ അറിഞ്ഞ മഹാനായതുകൊണ്ട് ഇമാം മാലിക് തങ്ങൾ ലോകത്തോടെ വിട പറഞ്ഞിട്ട് 1300 കൊല്ലമായി. ഇമാം മാലിക് തങ്ങളെ മറക്കാനാവില്ല. അവരണയാത്ത ദീപങ്ങളാ. ഇനി മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാം ആരാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. ജനിച്ചത് എവിടെയാണ്? ഫലസ്തീനിലെ ഗസയിലാണ്. പഠിച്ചത് എവിടെയാണ്? മക്കയിലാണ്. ഉപരിപഠനം എവിടെയാണ്? മദീനയിലാണ്. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് വളർന്നു വന്ന മഹാനാണ്. ദുനിയാവിനെ പ്രേമിച്ച് ഓടിയ ആളല്ല, ദുനിയാവിനെ പ്രണയിച്ച് നടന്ന ആളല്ല ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. യമനിൽ ഗവർണറായിരുന്നപ്പോൾ ചില ആളുകൾ ഖലീഫയോട് പറഞ്ഞു, യമനിൽ കാദിയായിരുന്നപ്പോൾ ചില ആളുകൾ വന്ന് ഖലീഫയോട് പറയുകയാണ്, അല്ലയോ ഖലീഫ, യമനിലുള്ള കാദിയായ മുഹമ്മദ് ഇബ്ന് ഇദ്രീ ഖലീഫയ്ക്കെതിരാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിനെ ബഗ്ദാദിലേക്ക് വിളിപ്പിച്ചു. ശാഫിഈ ഇമാം റളിയല്ലാഹുവിന് ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഖുറൈശി പണ്ഡിതനാണ്. അവ ഖലീഫ നോക്കിയപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ വിചാരണയ്ക്ക് വരുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് കേസ് മാറ്റി വെച്ചു അവിടെ നിൽക്കാൻ പറഞ്ഞു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നോക്കി, പടച്ചോനെ, എന്റെ നല്ല ആയുസ്സിൽ നിന്ന് കുറച്ചു ദിവസം ഇവിടെ പോവാണല്ലോ, ഇവിടെ എവിടെങ്കിലും നല്ല ദർസുണ്ടെന്ന് നോക്കുക. നോക്കിയപ്പോൾ അവിടെ ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിൽ ഒരു ദർസ് നടക്കുന്നു. പോയി നോക്കിയപ്പോൾ മുദല്ലിസ് പണ്ട് മദീനത്തിന്റെ പരിചയമുള്ള ആളാണ്. എന്നാൽ ആ ദർസിൽ ഒന്ന് കൂടാൻ തീരുമാനിച്ചു. അവിടെ വലിയ സംവാദം, വലിയ വാഗ്വാദം, വലിയ വലിയ ചർച്ചകൾ എല്ലാം സജീവമായി നടക്കുന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ദർസിൽ നിന്ന് പരിചയമുള്ള മഹാനാണ്. ആ മഹാനായ ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിലുള്ള പണ്ഡിതന്റെ ദർസിൽ ഇരുന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പഠിക്കുകയാണ്. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിചാരണയ്ക്ക് വിളിച്ചു. ബഹുമാനപ്പെട്ട ബഹുആദരണീയരായ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉസ്താദ് ശാഫിഈ ഇമാം തങ്ങളെ ഖലീഫ ദർബാറിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി.
കാരണം എന്താ? അന്നത്തെ ഖലീഫ തെറ്റിദ്ധരിച്ചു വെച്ചതനുസരിച്ച് നോക്കിയാൽ ഷാഫി മാമതങ്ങളെ കൊന്നുകളയും. എപ്പ എന്റെ ഉസ്താദിന്റെ തല ഇവിടെ തെറിക്കുമോ എന്ന് വിചാരിച്ച് റബീഅ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എന്റെ ഉസ്താദിന്റെ തല ഇവിടെ തെറിച്ചു പോകുമോ അല്ലാഹ്. പക്ഷേ എന്റെ ഉസ്താദ് നല്ല പ്രൗഢിയുള്ള വേഷത്തിലാണ് അവിടെ വന്നത്. അവിടത്തെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, അവിടത്തെ ആദരങ്ങൾ മന്ത്രിക്കുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദർബാറിലേക്ക് കടന്നു വന്നപ്പോൾ ഖലീഫ ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്, അടുത്ത് പിടിച്ചിരുത്തി ആദരിക്കുകയാണ്. ലോകം മുഴുവനും അറിവ് കൊണ്ട് നിറച്ച മഹാനാണ് ആ ഷാഫി മാമതങ്ങളെ വിചാരണക്ക് വിളിച്ചു. പക്ഷേ അറിവിന്റെയും ആത്മീയതയുടെയും ആരാധനയുടെയും ഉന്നതിയിൽ നിന്ന മഹാനവറുകൾ അവിടെ അതാ വിജയശ്രീലാളിതരായി മുന്നോട്ട് വരികയാണ്. ആ ഷാഫി മാം റളിയല്ലാഹു അൻഹുവിനെ ലോകം മറക്കുന്നില്ല, ലോകാവസാനം വരെ മറക്കാൻ സാധ്യമല്ല. എന്തെന്നറിയുമോ? ഷാഫി മാം റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്ന കോടാനകോടി ജനങ്ങൾ ഇവിടെയുണ്ട്. അറിയുമോ? ആ ഷാഫി മാമതങ്ങളുടെ വാപ്പയുടെ ചിന്ത, എന്റെ വാപ്പ എവിടെ നിന്ന് ചെറുപ്പത്തിലെ വഫാത്തായി പോയി, ഉമ്മയുടെ ചിന്ത എന്റെ മകന് പണമുണ്ടാക്കുന്ന എന്നയമാകണമെന്നായിരുന്നില്ല, എന്റെ മകനൊരു മുതലാളിയാകണമെന്നായിരുന്നില്ല, എന്റെ മകൻ അല്ലാഹുവിനെ അറിയുന്ന ഒരു ആലിമാകണമെന്നായിരുന്നു. അതുകൊണ്ട് ഷാഫി മാമതങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും ചിലപ്പോ ഓർമ്മ വേണമെന്നില്ല. ചിലപ്പോൾ ചില മുത്തഅല്ലിമീങ്ങൾക്ക് അറിയുമായിരിക്കും, ആ ഷാഫി മാം റളിയല്ലാഹു അൻഹുവിനെ ലോകം മറന്നിട്ടില്ല. പക്ഷേ അന്നത്തെ ഭരണാധികാരികളെ ലോകത്തിന് വേണ്ട, അന്നത്തെ കോടിപതികളെ ലോകത്തിന് വേണ്ട, അന്നത്തെ തമ്പുരാക്കന്മാരെ ലോകത്തിന് വേണ്ട. കാരണമെന്തേ? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന നദറു ഫീഹ ഫലമ അലിമോ അന്നഹ ലൈസത ലിഹയ്യൻ വതന. അവരാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുണ്ടായിരുന്ന ആളുകൾ. അവർ ലോകത്തേക്ക് നോക്കിയപ്പോൾ ഈ ലോകത്തുള്ളതെല്ലാം അവസാനിക്കുമെന്ന് അവര് മനസ്സിലാക്കി. അല്ലാഹുവുമായി ബന്ധപ്പെട്ടതിനെ പ്രാധാന്യമുള്ളൂ എന്ന് കരുതി. അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അവരെ ലോകം മറക്കൂല. ഷാഫി മാം റളിയല്ലാഹുവിനൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. നമ്മുടെ കുട്ടികൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് കുറെ സയന്റിസ്റ്റുകളെയും പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ പഠിച്ചുകൊണ്ട് വരും. ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും സാഗനെയും അങ്ങനെയുള്ള കുറെ ആളുകളെ പഠിക്കും. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന് അത്രയും വലിയ ഫോർസൈറ്റ് ഈ പറയുന്ന ഒരാൾക്കും ഇല്ല. ഷാഫി ഇമാം റളിയല്ലാഹുവിന് 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് മോഡേൺ ബയോളജിയെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്ന മഹാനാണ്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ശാസ്ത്രത്തെ അറിഞ്ഞ മഹാനാണ്. അതുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മെൻസസിനെ കുറിച്ച് പറഞ്ഞ മസ്അല ഇന്ന് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല. 200 ചില്ലങ്ങനം വരുന്ന അടിമസ്ത്രീകളുടെ മെൻസസ് കാലയളവിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മെൻസസിന്റെ മസ്അല പറയുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി 1000 കൊല്ലം മുമ്പ് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ബയോളജിക്കൽ എവിഡൻസുകൾ ഇന്നത്തെ സയൻസിന് ക്രോസ് ചെയ്യാൻ കഴിയില്ല. എന്തിനേറെ എന്നറിയോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഫിഖ് സ്കൂളിൽ പഠിച്ചു നോക്കിയാൽ അത്യത്ഭുതങ്ങളുടെ കലവറകൾ കാണാം. ഷാഫി മദ്ഹബിൽ ഒരു ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാര് നടത്തുന്നുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചർച്ച. ഒരു മനുഷ്യന്റെ കൈ മുറിഞ്ഞുപോയി, ഒരാളുടെ കൈ മുറിഞ്ഞുപോയി,
പകരം മറ്റൊരു സ്ത്രീയുടെ കൈ ഫിറ്റ് ചെയ്തു. ഒരു പുരുഷന്റെ കൈ മുറിഞ്ഞുപോയി, പകരം ഒരു സ്ത്രീയുടെ കൈയാണ് ഫിറ്റ് ചെയ്തത്. ശാഫിഈ മദ്ഹബ് പ്രകാരം അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉളുവ മുറിയും, ഈ രണ്ട് കൈകൾ തമ്മിൽ തട്ടിയാൽ ഉളുവ മുറിയുമോ ഇല്ലേ? ഏത് കാലത്താ ചർച്ച ചെയ്യണത്? ബയോളജി ഡെവലപ്പാകുന്നതിന് മുമ്പ്, ബയോ എഞ്ചിനീയറിംഗ് വരുന്നതിന് മുമ്പ് അംഗമാറ്റം, അവയവദാനം, നേത്രദാനം, രക്തദാനം, ബീജദാനം, ഹൃദയദാനം, വൃക്കദാനം, ഈ ദാനങ്ങളെ കുറിച്ചെല്ലാം സയൻസ് ആലോചിക്കുന്നതിന് മുമ്പ്, സയൻസിന്റെ റൂട്ട്സുകൾ വരുന്നതിന് മുമ്പ് മഹാന്മാരായ പണ്ഡിതന്മാരെ ചർച്ച ചെയ്തു. ഇങ്ങനെയായാൽ എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണം. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെയും അനുയായികളുടെയും അതുപോലെ നാല് മദ്ഹബിന്റെ ഇമാമുകളുടെയും അനുയായികളുടെയും ചിന്തയാണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം പിൽക്കാലത്ത് വന്നാൽ അതിനുള്ള പരിഹാരം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ അവയവം ഫിറ്റ് ചെയ്തിട്ട് അയാളുടെ ബ്ലഡ് സർക്കുലേഷൻ അതേ അവയവത്തിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അവയവം പോലെയാണ്, ഉളുവ് മുറിയൂല. അല്ല, കേവലം ഒരു ഡമ്മിയാണ്, അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, എന്നാൽ അയാളുടെ അവയവം പോലെയല്ല. പ്രിയമുള്ളവരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യമായി പല സഹോദരിമാരെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, പല സഹോദരങ്ങളെ ചോദിക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസിയെ കുറിച്ച് മുസ്ലിയാരെ എന്താ നിങ്ങൾ പറയണത്? ഒരിക്കലുള്ള സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി ആകാമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ കൃത്രിമ ഗർഭധാരണം അനുവദിക്കുമോ ഇല്ലേ? ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഒരുപാട് ഐ വി എഫ് ചികിത്സകളുണ്ട്, ഒരുപാട് വന്ധ്യനാഥിമാരുടെ ചികിത്സകളുണ്ട്, ഒരുപാട് ചികിത്സാ രീതികളുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി എന്താണ്? അപ്പോഴവര് പറഞ്ഞു, എന്റെ ഭർത്താവിന് കൗണ്ടിംഗ് ഇല്ലാത്ത കാരണത്താൽ മറ്റൊരാളുടെ ബീജം കൃത്രിമമായി എടുത്ത് എന്റെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല. ഇത് പറയാൻ ഈ മുത്തായിലിമായ നമുക്കുള്ള അവസരം ആരാണ് നൽകിയത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമാണ്. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിന്റെ തുഹഫത്തുൽ മുഹ്താജിൽ ഈ വിഷയങ്ങളെല്ലാം വിശദമായി എഴുതുകയാണ്. ഒരു ബീജദാനം അതെങ്ങനെയാണ് സ്വീകാര്യമാകുന്നത്? ബീജത്തിന്റെ പരിശുദ്ധി പരിഗണിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? ഭർത്താവിന്റെ ബീജം തന്നെയാണെങ്കിലും ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് ഹുറുമത്ത് പാലിക്കാതെ നിക്ഷേപിച്ചാൽ അത് സ്വീകാര്യമാണോ അല്ലേ? മറ്റൊരാളുടെ ബീജം സ്വീകരിച്ചാൽ അതിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു മതവിദ്യാർത്ഥിക്ക് കണിശമായി മറുപടി പറയാൻ കഴിയുന്നു, സഹോദരി അങ്ങനെ വേണ്ട, അത് നിന്റെ ഭർത്താവിന്റെ കുട്ടിയാവില്ല. ഇന്ന് മെഡിക്കൽ രംഗത്ത് അനാവശ്യമായ ചെക്കപ്പുകളാണ്. കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ അനാവശ്യമായ ചെക്കപ്പുകളാണ്. ജനങ്ങൾക്ക് കദറിലുള്ള വിശ്വാസം തന്നെ നഷ്ടമായ കാലമാണ്. അള്ളാഹുവിന്റെ ഖലാഇലുള്ള വിശ്വാസം പോയോ എന്ന് പേടിക്കുകയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ ഖലാഇൽ തൃപ്തിപ്പെടണം, അള്ളാഹുവോട് ദുആ ചെയ്യണം, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് മക്കളെ തരാത്തത് ഒരു പക്ഷേ നിങ്ങൾക്കത് ഖൈറായിരിക്കാം. നിങ്ങളുടെ ഖൈറ് എന്തെന്ന് ഏറ്റവും അറിയുന്നവൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ചിലർക്ക് അല്ലാഹു ആൺമക്കളെ നൽകും, ചിലർക്ക് അല്ലാഹു പെൺമക്കളെ നൽകും, ചിലരെ അല്ലാഹു തആല മക്കളില്ലാതെയാക്കും. അതെല്ലാം റബ്ബിന്റെ നിശ്ചയത്തിന്റെ ക്രമങ്ങളാണ്. അത് പൊരുത്തപ്പെടേണ്ട അടിമകളാണ് നമ്മൾ. അത് മറന്നുകൂടാ. അനാവശ്യ ചെക്കപ്പുകളിൽ വീണു പോകണ്ട. വന്ധ്യതാ നിവാരണ ചികിത്സ വഞ്ചനയുടെ വലിയ ലോകമാണ്, വഞ്ചനയുടെ വലിയ ലോകമാണ്.
കാരണം ഈ രോഗികൾക്കറിയുമോ ഇതെന്താണ് നിക്ഷേപിക്കുന്നത് എന്ന്. അനാവശ്യമായ ജന്മങ്ങൾ ഉണ്ടാവുന്ന കാലം. ഞാൻ ആ വിഷയത്തിലേക്ക് പോണില്ല. ആധുനിക ലോകത്തെ ബയോളജിയെ 1000 കൊല്ലം മുമ്പ് കാണാൻ കഴിഞ്ഞ മഹാനാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു. പള്ളിയുടെ മൂലയിലിരിക്കുമ്പോഴും ചന്ദ്രൻ ഏത് ഭ്രമണപഥത്തിലാണ് ഇപ്പോഴുള്ളതെന്ന് പറയാൻ അത്രയും വലിയ വാന നിരീക്ഷണ വിചാരമുണ്ടായിരുന്ന മഹാനാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ പ്രതിഭകള് നമ്മുടെ മക്കൾക്കറിയില്ല. നമ്മുടെ മക്കൾ ഏതോ കളിത്താരങ്ങളെയും സിനിമാ താരങ്ങളെയും പ്രണയിച്ച് നടക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് മഹാന്മാരെ അറിയുന്നില്ല. മോനെ, ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മെമ്മറിക്ക് തുല്യമായി ഇന്ന് ലോകത്തൊരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ല. കാരണം എന്താ? 40 ലാക്സ് 50 ലാക്സ് നരേഷൻസുകളാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഓർമ്മയിലുള്ളത്. 1000 വാക്കല്ല, 400,000 വാക്കല്ല, 30-40 ലക്ഷം ഹദീസുകൾ വരെ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഓർമ്മയിലുണ്ട്. ഷാഫിഈ ഇമാം റളിയല്ലാഹുവിന്റെ പറഞ്ഞു, ഒരു ദിവസം ഞാൻ മദീനത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഇമാം ബൈഹഖി മനാഖിബിൽ ഉദ്ധരിക്കുകയാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹുവിന്റെ മനാഖിബിൽ ഇമാം ഷാഫിഈ ഉദ്ധരിച്ചത് കാണാം. അതുപോലെ ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ചത് കാണാം. ഒരു ദിവസം ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ അദാ കിനാവിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വരികയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, 10 വയസ്സിൽ താഴെയുള്ള കാലമാണ് അന്ന് ഷാഫിഈ മാമതങ്ങൾക്ക് മക്കയിൽ പഠിക്കുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കിനാവിൽ കാണാം. മുഹിബ്ബീങ്ങൾക്ക് അല്ലാഹു ഒരുപാട് തവണ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബിലേക്കുള്ള ഇഷ്ടം നമ്മുടെ കൽബിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ആ മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് മുത്തു നബി തങ്ങൾ ചോദിക്കുകയാണ്, ഓ മോനെ, മിൻ അയ്യ റഹത്തിൻ അന്ത, മോനേതു കക്ഷിക്കാരനാണ്? ഞാൻ പറഞ്ഞു, തങ്ങളെ, ഞാൻ തങ്ങളുടെ കക്ഷിക്കാരനാണ്. അപ്പോഴെന്നോട് പറഞ്ഞു, ഉദുനു മിന്നീ, ഇങ്ങോട്ടൊന്നടുത്തു വന്നേ മോനെ. ഞാൻ അടുത്തേക്ക് ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സന്നിധാനത്തിലേക്ക്. ഹബീബായ തങ്ങൾ എന്റെ വായിലേക്ക് തുപ്പിത്തന്നു. പിന്നീട് ഒരിക്കലും ഞാനൊന്നും മറന്നിട്ടില്ല. ഒരു കവിതയും മറന്നിട്ടില്ല. ഒരു ഭാഷാ തെളിവുകളും മറന്നിട്ടില്ല. ഒരു ഹദീസും മറന്നിട്ടില്ല. 7 വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ്. ആ 7 വയസ്സിൽ തന്നെ മക്കത്തെ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അന്നവിടെ പ്രായമുള്ള ആളുകൾ പറയും, അള്ളാനെ ഓർക്കണമെങ്കിൽ ആ ഖുറൈശി കുട്ടിയുടെ പിന്നിൽ പോയൊന്ന് നിൽക്കണം, ആ കുട്ടിയുടെ ഖുർആൻ പാരായണമെന്ന് കേൾക്കണം എന്ന് അന്നത്തെ പ്രായമുള്ളവർ പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. മനാഖിബിന്റെ നിരവധി ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മെമ്മറിയവല്ല ഇന്ന് ലോകത്തൊരാളുമില്ല മോനെ. ബയോളജി അവിടെ പരിചയമാണ്. മൈക്രോബയോളജി അവിടെ അറിയുന്നതാണ്. ബോട്ടണിയും മഹാനവറുകൾക്ക് അറിയുന്നതാണ്. ബയോളജി കേവലം മനുഷ്യന്റെ ശരീരശാസ്ത്രമല്ല, ജന്തുശാസ്ത്രം വരെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പഠനത്തിനു വേണ്ടി ഒരു ബോഡി സർജറി ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ബോഡി ഏതാണ്? പല്ലിയെ കീറിയാൽ പഠിക്കാൻ പറ്റുന്ന കാര്യം പഠിക്കാൻ നിങ്ങൾ പുലിയെ കീറാൻ പാടില്ല തുടങ്ങിയുള്ള നിയമങ്ങൾ പറഞ്ഞു തരാൻ ഷാഫിഈ മാമതങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കുമുള്ള കരുത്തെവിടെ നിന്നാണ്? അവരുടെ ഫോർസൈറ്റ് ആണ്, അവരുടെ പ്രതിഭാത്വമാണ്. ഈ മഹാന്മാരെ നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മൾ
മക്കള് റോൾ മോഡലുകളെ കാണുന്നില്ല. നമ്മുടെ മക്കൾക്ക് വീട്ടിൽ നിന്ന് പരിചയപ്പെടാൻ എന്താ, സിനിമ സീരിയലിലൂടെ കുറെ വെള്ളി നക്ഷത്രത്തിൽ തോന്നിവാസികൾ, കള്ളുകുടിയന്മാർ, വ്യഭിചാരികൾ, അനാവശ്യം ചെയ്യുന്നവർ, അവരെയാണ് നമ്മുടെ മക്കളെന്ന് പരിചയപ്പെടുന്നത്. അപ്പുറത്ത് ഏതെങ്കിലും കളിക്കളത്തിൽ ജീവൻ ഹോമിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, ഇന്നലെ വിപ്ലവം രചിച്ച മഹാനന്മാരെ അറിയാൻ ഈ ഉമ്മത്തിന്റെ മക്കൾക്ക് ഇന്ന് അവസരമില്ല. നമ്മുടെ വീടുകളിൽ പറഞ്ഞു കൊടുക്കാൻ വാപ്പമ്മമാരില്ല. ഇവിടെ മാറ്റം ഉണ്ടാകണം. ജമാൻ ബി ബദൽ ജായേഗ, ജമീൻ ബി ബദൽ ജായേഗ, എല്ലാത്തിനും മാറ്റമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കേവലം സുഖിച്ച് ജീവിച്ച് മരിക്കേണ്ടവരല്ല. നമ്മുടെ ഈ ജീവിതം കൊണ്ട് ജനം നിർമ്മിക്കാനാവണം. ഇച്ചിലങ്കോടും കാസർഗോഡ് ജില്ലയിലും കർണാടകയിലുമുള്ള 10,000,000 ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സഹോദരന്മാരെ, നമുക്കിവിടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുഖിച്ച് എങ്ങനെയെങ്കിലും ഈ ജീവിതം കടന്നു പോയാൽ പോരാ. നമുക്ക് ഈ ജീവിതം കൊണ്ട് ചിലത് നിർമ്മിക്കാനാവണം. ഈ യുവാക്കളുടെയൊക്കെ യുവത്വവും ആരോഗ്യമൊക്കെ കളിച്ചും സിനിമ കണ്ടും വാട്സപ്പിലും ഫേസ്ബുക്കിലും കളയേണ്ടതല്ല. ഇത് ചിലത് നിർമ്മിക്കാനുള്ള ജീവിതമാണ്. ഇത് ചിലത് നിർമ്മിക്കാനുള്ള ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹാബത്ത് അവർക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്കുണ്ടായിരുമോ ഇസ്ലാം ലോകത്തെ മുഴുവനും എത്തിക്കണമെന്ന്? അതുകൊണ്ട് അവർ നാടുവിട്ടു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൈനയിൽ കിടക്കുന്നു. കേരളത്തിൽ സ്വഹാബിമാർ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉണ്ട്. തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെന്നൈയിലെ കോവളത്തുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പേരക്കുട്ടികളായ അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ബീഹാറിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരക്കുട്ടിയായ ഉബൈദുല്ലാഹ് തങ്ങൾ ലക്ഷദ്വീപിലുണ്ട്. അതുപോലെ ലോകത്തിന്റെ നാനാദിക്കിനു സ്വഹാബത്ത് പോയി. എന്തിനാണ്? നമ്മൾ ഗൾഫിൽ പോണ പോലെ ഡോളർ ഉണ്ടാക്കാനല്ല, റിയാൽ ഉണ്ടാക്കാനല്ല, ദിർഹം ഉണ്ടാക്കാനല്ല, മാനം മുട്ടുന്ന മാളികകളും ചീറിപ്പാറുന്ന കാറുകളും ഉണ്ടാക്കാനല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ. അതിനുവേണ്ടിയാണ് അവർ ദേശാടനം നടത്തിയത്. അതുകൊണ്ട് ലോകം അവരെ മറക്കുന്നില്ല. നമുക്കുള്ള അജണ്ട എന്താ? കുറച്ചു കാലമൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കണം. 10-25 വയസ്സാകുമ്പോൾ ഒരു കല്യാണം നടത്തണം. പിന്നെയോ ഒരു വീട് വെക്കണം. പിന്നെയോ രണ്ട് മക്കൾ വേണം. പിന്നെയോ മക്കളുടെ വിദ്യാഭ്യാസം. പിന്നെയോ മക്കളുടെ വിവാഹം. പിന്നെന്താ? അസ്രായേൽ വരുമ്പോ പോണം. നമ്മുടെ ഈ 5 അജണ്ട 6 അജണ്ടയ്ക്ക് അപ്പുറം നമുക്ക് എന്താ ഉള്ളത്? നമുക്കിവിടെ നിർമ്മാണാത്മകമായ വല്ല അജണ്ടയുണ്ടോ? ഇവിടെ കിടക്കുന്ന മഹാന്മാര് ദേശാടനം നടത്തി 1,000,000 കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ഇവിടെ വരാൻ. ചൈനയിൽ ചെല്ലുമ്പോ ഹയ്യാല സ്വലാ, ചൈനയിലെ പള്ളി മിനാരത്തിൽ നിന്ന് വാങ്ക കേൾക്കാനുള്ള കാരണം 1,000 കൊല്ലം മുമ്പ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളങ്ങോട്ട് വന്നതാ. കോഴിക്കോട് നിന്ന് വാങ്ക കേൾക്കാനുള്ള കാരണം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വന്നതാ. യമനിൽ നിന്ന് വാങ്ക് കേൾക്കാനുള്ള കാരണം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വന്നതാണ്. ജോർദാനിൽ നിന്ന് വാങ്ക് കേൾക്കാനുള്ള കാരണം ശർഹബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് അവിടെ വന്നതാണ്. ഈജിപ്തിൽ നിന്ന് വാങ്കുലി മുഴങ്ങാനുള്ള കാരണം ഹജ്ജത്തുൽ വദാഇൽ നിന്ന് മുത്ത് നബി തങ്ങളുടെ മഹനീയമായ ഉപദേശം കേട്ടുവന്ന ഒരുപാട് സ്വഹാബിമാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മിസ്റിലെ ഗവർണറായി വന്നിട്ടുണ്ട്. സ്വഹാബത്ത് അധ്വാനം നടത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്ന് എരിപൊരി കൊള്ളാണ്. നടന്നു പോകുന്ന ആളുകൾ പറയും, ഈ കുട്ടിക്ക് ജന്നി ബാധിച്ചു പോയോ എന്ന് ചോദിച്ച ആളുകൾ കരയ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്കൊരു ജന്നിയുമില്ല, ഒരു പ്രയാസവുമില്ല, ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യാഞ്ഞിട്ടാണ് ഞാൻ ആ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിച്ചത്. ആളുകൾ വിചാരിച്ചു എനിക്ക് രോഗമാണ്. അവര് സിമ്പതിയോടുകൂടി നോക്കി. പക്ഷേ മുത്തുനബി തങ്ങളുടെ ദർസിൽ നിന്ന് അറിവ് പഠിക്കാൻ വേണ്ടി വിശന്ന് വിശപ്പനുഭവിച്ചതാണ് ഞാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു, അതോടൊപ്പം വലിയ പണ്ഡിതനായിരുന്നു. 7 ഹദീസുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വാപ്പയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താഴ്വാരത്ത് കിടന്ന പച്ചില കഴിക്കുകയാണ്. എന്തിനാണ് താഴ്വാരത്ത് കിടന്ന പച്ചില കഴിച്ചത്?
വാപ്പവിടത്തെ പണം കൊണ്ട് അടിച്ചു പൊളിക്കാൻ അറിയാഞ്ഞിട്ടല്ല ആ പണം മുഴുവനും മുത്തു നബിതങ്ങളുടെ ഹദീസ് പഠിക്കാൻ ദേശാടനം നടത്തിയ മഹാനാണ് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥത്തിന്റെ ഉടമയായി ഇമാം ബുഖാരി തങ്ങള് താഴ്വാരത്ത് കിടന്ന പച്ചില കഴിച്ചിട്ടാണ് ഹദീസ് നമ്മുടെ കയ്യിലേക്ക് തന്നത്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അൽ ഇമാം അൽ ഹാഫിദ് അൽ ഹുജ്ജ. അതെല്ലാം ടെക്നിക്കൽ വേർഡുകളാണ്, വിശദീകരിക്കാൻ നേരല്ല. അങ്ങനെയുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിതം ചെലവഴിച്ചത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് മഹാന്മാരെ അറിയില്ല, അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ കാണുന്നവരുടെ പിന്നിൽ പോകുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ അറിയണേ, ഇന്നലെ കഴിഞ്ഞുപോയ മഹാന്മാരാരാണ്, അവരറിയാതെ നമ്മുടെ ജീവിതം പൂർണ്ണമാകൂല. സഹോദര മഹാനരായ ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാന്തരത്തിൽ അനുരാഗം വെച്ച് ലോകത്തെ മുഴുവനും കീഴടക്കിയ മഹാരഥന്മാർ ലുത്ഫോന കാമോഹി ജായഗ ശാദഹറന കാമോഹി ജായഗ ജാന ദേ ദോ ലുത്ഫോന കാ ആമോഹി ജായഗ ഏക ദിൻ ആവാസ് ബദലേംഗേ സാല ചഹ ചഹറാ ഹാമോഹി ജായഗ. ഉലകമാകമാനമുള്ള പ്രഭാവത്തിന്റെ ദീപ്തമണ്ഡലങ്ങളെ മുഴുവനും ശോഭിതമാക്കിയ മദീനയുടെ നായകർ എന്റെയും നിങ്ങളുടെയും ആത്മാന്തരത്തിൽ സ്നേഹത്തിന് മധുരുകിയ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രാജാവാണ് മദീനത്ത് വിശ്രമിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ മഹാന്മാർ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാര് ലോകം മുഴുവന് സഞ്ചരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല നല്ല റോൾ മോഡലുകളെ അറിയാൻ കഴിയണം. അറിയുമോ, 40 കൊല്ലം കൊണ്ട് അത്ഭുതം രചിച്ച ഔലിയാക്കളുടെ നേതാവാണ്, അറിവിന്റെ രാജാവാണ്, ആത്മീയതയുടെ ചക്രവർത്തിയാണ് ഇമാമുന നവവി റഹിമഹുല്ലാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു 40 കൊല്ലം ജീവിച്ചുള്ളൂ. എന്തിനാ 4000 കൊല്ലം ജീവിക്കണത്? 40000 കൊല്ലത്തിന്റെ വിപ്ലവം 40 കൊല്ലം കൊണ്ട് മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. പ്രിയമുള്ളവരെ അറിയാം, മഹാനവരങ്ങൾ എത്ര കൊല്ലത്തെ വിപ്ലവമാണ്! 40 കൊല്ലം കൊണ്ട് മാത്രം അത്ഭുതം ദൃഷ്ടിച്ച മഹാനാണ്. മഹാനവരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മാക്കും ഉപ്പാക്കും എന്റെ മകൻ നാളെ വലുതായിട്ട് വേണം ഒരു വീട് വെക്കാനെന്ന ചിന്തയുണ്ടായിരുന്നില്ല. എന്റെ മകനെന്ന വലുതായിട്ട് വേണം അയൽവാസിയുടെ വാഹനത്തെ വെല്ലുന്ന വാഹനം വാങ്ങേണ്ടതെന്ന് ചിന്തിച്ചില്ല. എന്റെ മകൻ അല്ലാഹുവിന്റെ അടിമയായ നല്ല ഒരു മനുഷ്യനാകണം. അതുകൊണ്ട് നവവീമാമതങ്ങൾ 40-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തത് വാപ്പയാണ്, പാചകം ചെയ്തു കൊടുത്തത് ഉമ്മയാണ്. ഒരു ജോലിയും ചെയ്തിട്ട് ഒരു നയാ പൈസയും ശമ്പളം വാങ്ങിയിട്ട് വാപ്പയ്ക്കും ഉമ്മയ്ക്കും നൽകിയിട്ടില്ല. നവവീമാമതങ്ങളുടെ ജീവിതം മുഴുവനും ഇൽമിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു ഇമാം നവവി. ഇൽമ പഠിക്കുക, പ്രചരിപ്പിക്കുക. അങ്ങനെ മഹാനവരുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിച്ചില്ല. വിവാഹം കഴിക്കാൻ മറന്നുപോയി. ഇൽമിനെ നിക്കാഹ് ചെയ്ത മഹാൻ, ഇൽമിനെ വിവാഹം ചെയ്ത മഹാൻ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ പണ്ഡിതന് അൽ ഉലമാഉൽ ഇജ്സാബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത് കാണാം ഇമാം നവവി തങ്ങളെ അവിവാഹിതരായ പണ്ഡിതന്മാരെന്നാണ് ആ കിതാബിന്റെ തലവാചകം. ഇമാം നബവി റളിയല്ലാഹു അൻഹു 40 കൊല്ലം കൊണ്ട് എല്ലാ വിജ്ഞാന ശാഖയിലും ഗ്രന്ഥമെഴുതി.
ഖുർആനിന്റെ തഫ്സീർ എഴുതി, ഹദീസിന്റെ വ്യാഖ്യാനം എഴുതി, ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതി, മുസ്ലിമിന് വ്യാഖ്യാനം എഴുതി. അങ്ങനെയുള്ള ഇമാമനെ നബവി റളിയല്ലാഹു അൻഹു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒരിക്കൽ ഭരണാധികാരി അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മുസ്ലിയാരെ, നിങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് അനുകൂലമായി ഫത്വ പറയണേ. നബവി ഇമാമ ഞങ്ങൾ പറഞ്ഞു, ഞാൻ പഠിച്ചതിനെതിരായി പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഭരണാധികാരി പറഞ്ഞു, ഈ മുസ്ലിയാരുടെ ശമ്പളമങ്ങ് മുടക്കണേ എന്ന് ഗവൺമെന്റ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. ഉടനെ ഗവൺമെന്റ് ഓഫീസിൽ നിന്നുള്ള മറുപടി, ഈ മുസ്ലിയാരെ ശമ്പളം വാങ്ങാതെ ദർസ് നടത്തുന്ന ആളാണ്, ഡമാസ്കസിലെ നവാ എന്ന ഗ്രാമത്തിലാണ്, അവിടെ ദർസ് നടത്തുമ്പോൾ മഹാനവറുകൾക്ക് ശമ്പളമില്ല. അപ്പ രാജാവ് വിചാരിച്ചു, ഇനി ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഒരു വഴിയുമില്ല, കയ്യേറ്റം നടത്തുകയല്ലാതെ നിർവാഹമില്ല. രാജാവങ്ങ് ചാടി എഴുന്നേറ്റപ്പോ നബവി ഇമാമതങ്ങൾ വളരെ വിനീതമായ ശരീരത്തിന്റെ ഉടമയാണ്, വളരെ മൃദുലമായ ശരീരത്തിന്റെ ഉടമയാണ്. നബവി ഇമാമതങ്ങൾ നോക്കി, എന്തു ചെയ്യാനാണ്? രാജാവിന്റെ ഇരിപ്പിടത്തിൽ ഒരു വലിയ വന്യജന്തുവിന്റെ ഫോട്ടോയുണ്ട്, ചിത്രമുണ്ട്. നബവി ഇമാമതങ്ങൾ പറഞ്ഞു, അള്ളാന്റെ കൽപ്പന പ്രകാരം എഴുന്നേൽക്കണേ. ഉടനെ തന്നെ ആ ഫോട്ടോയിലുള്ളത് സിംഹമാണോ കടുവയാണോ അത് ചാടി എഴുന്നേൽക്കുകയാണ്. നബവി ഇമാമിന്റെ അടുക്കൽ സെക്യൂരിറ്റിയായി നിൽക്കുകയാണ്. രാജാവിന് മനസ്സിലായി, നമ്മൾ ഈ ദുനിയാവിലെ ഭരണാധികാരികളാണെങ്കിലും ഈ ഔലിയാക്കളെ വെല്ലാനാവില്ല. ഇവര് വിളിച്ചാൽ അവര് തീർച്ചപ്പെടുത്തി പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമേ. നബവി ഇമാമതങ്ങളുടെ ഈ കറാമത്തെഴുതിയതാരാണ്? ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ജാമിഉ കറാമാത്തിൽ ഔലിയാക്കളുടെ കറാമത്തുകളുടെ സമാഹാരം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത്ര വലിയ അത്ഭുതങ്ങളുടെ നേതാവായി 40 കൊല്ലം കൊണ്ട് ജീവിച്ച് കഴിഞ്ഞു പോയ മഹാനാണ് ഇമാമുനൻ നബവി റഹിമഹുല്ലാ. നമ്മുടെ മക്കൾക്ക് ഇമാം നബവി തങ്ങളെ അറിയുമോ? മഹാനവറുകളുടെ അത്ഭുതം അറിയണോ? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ ഉദിച്ച് അസ്തമിച്ചതിന്റെ ഇടയിൽ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് കുട്ടികൾ ആ നബവി ഇമാമതങ്ങളുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോഴും കേരളത്തിലെ വലിയ വലിയ ശരീഅത്ത് കോളേജിൽ ഉന്നത ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ നബവി ഇമാമതങ്ങളുടെ ഒരു വാക്കിന്റെ പൊരുളറിയാൽ അവര് മസ്തിഷ്കവയോ മസ്തിഷ്ക അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവര് പരിശ്രമിക്കുകയാണ്. നബവി ഇമാമതങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുരുവര്യരോട് ചോദിച്ചു പഠിക്കുകയാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകളെ വെല്ലുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇമാം നബവി റഹിമഹുല്ലാ. നമുക്കവരെ അറിയുമോ? നമ്മുടെ മക്കൾക്ക് മഹാന്മാരെ അറിയില്ല, മഹതികളെ അറിയില്ല. അവരാണ് മോനെ അവസാനിക്കാത്ത വിളക്കുകൾ. ഉമ്മമാരെ പെങ്ങന്മാരെ, നിങ്ങൾക്കറിയുമോ? നഫീസ റളിയല്ലാഹു അൻഹയെ അറിയുമോ? ബല്ലിയെ കണക്കിൽ ദുഹ്റാബിക്ക് മൂന്നാമത്തെ ഫെരമകളാകുമേ ബീവി നഫീസത്തെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? മക്കയിൽ ജനിച്ച മഹദിയാണ്, മദീനയിൽ വളർന്ന മഹദിയാണ്, ഖുർആൻ മനപ്പാഠമാക്കിയ മഹദിയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തഖ് പഠിച്ച മഹദിയാണ്.
ഈജിപ്തിൽ തുടർകാല ജീവിതം നയിച്ച മഹതിയാണ്, അള്ളാനെ അറിഞ്ഞ മഹതിയാണ് ആന മഹതിയായ നഫീസ റളിയല്ലാഹു അൻഹ. ഈജിപ്തിൽ താമസിക്കുന്ന കാലത്ത് ഭരണാധികാരികൾ വാതിൽക്കൽ വരാറുണ്ട്, ദുആ ചെയ്യിക്കാൻ വരാറുണ്ട്. പക്ഷേ മഹതിയായ നഫീസ ഉമ്മ ഒരന്യ പുരുഷന്റെ മുമ്പിലും ഇറങ്ങിയില്ല, ഒരന്യ പുരുഷന്റെ കൂടെയും തെരുവ് കറങ്ങിയില്ല. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധനായ മദ്ഹബിന്റെ ഇമാം രാവിലെ ദർസ് നടത്താൻ പോകുന്ന നേരത്ത് നഫീസ ഉമ്മാന്റെ വാതിൽക്കൽ വന്ന് പറയും, ദുആ ചെയ്യണേ, വൈകുന്നേരവും വരുന്ന വഴിക്ക് പറയും, ദുആ ചെയ്യണേ. അവരെ കുടുംബക്കാരാണ്, ഖുറൈശികളാണ്, അഹ്ലു ബൈത്താണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് രോഗമായാൽ നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളവിടും. എന്നിട്ട് പറയും, നഫീസ ഉമ്മ ഞങ്ങളുടെ ഉസ്താദിന് സുഖമില്ല, ഒന്ന് ദുആ ചെയ്യണമെന്ന്. നഫീസ റളിയല്ലാഹു അൻഹ ദുആ ചെയ്താൽ തിരിച്ചു വരുമ്പോഴേക്ക് ഷാഫി ഇമാം തങ്ങളുടെ രോഗം മാറുകയാണ്. അവസാനം ഒരിക്കൽ പറഞ്ഞുവിട്ടു, ഞങ്ങളുടെ ഉസ്താദിന് സുഖമില്ലെന്ന് പറഞ്ഞുവിട്ടു ശിഷ്യന്റെ അടുക്കലാണ്. ശിഷ്യനോട് നഫീസ ഉമ്മ പറയാണ്, നിങ്ങളുടെ ഉസ്താദിനോട് പറയണേ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കോളാ. ഇത് വന്ന് പറഞ്ഞപ്പോൾ ഷാഫി ഇമാം തങ്ങൾക്ക് മനസ്സിലായി, ഇനി എനിക്ക് ജീവിതമില്ല, ഇതെന്റെ അവസാനത്തെ രോഗമാണ്. അപ്പോൾ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഞാൻ വഫാത്തായാൽ എന്റെ പേരിൽ ഒന്ന് ജനാസ നമസ്കരിക്കാൻ എന്റെ മഹദിയായ നഫീസ ഉമ്മയോട് പറയണേ. സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കാറില്ല, അങ്ങനെ ഒരു നടപടി കൊണ്ടുവരാനല്ല, പുരുഷന്മാരുടെ മുമ്പ് നിസ്കരിക്കാനല്ല, ഇമാമായി നിസ്കരിക്കാനുമല്ല. നഫീസ റളിയല്ലാഹു അൻഹയുടെ ഒരു നിസ്കാരം എന്റെ പേരിൽ ഉണ്ടാവണേ എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്രകാരം ബഹുമാനപ്പെട്ട നഫീസ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ജനാസ കൊണ്ടുവന്ന് വലിയ മൈതാനത്ത് നിസ്കരിക്കാൻ വെച്ചു. അവിടുത്തെ ശിഷ്യനാണ് ഇമാമത്ത് നിന്നത്. എത്ര ആയിരം ജനങ്ങളാണ് മഅ്മൂമീങ്ങൾ, ആ മഅ്മൂമീങ്ങൾ തീരുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ അതിനോട് ചേർന്നാണ് നഫീസ റളിയല്ലാഹു അൻഹ ഇബാദത്തിലിരിക്കുന്ന ഖൈമ. ആ ഖൈമയുടെ ഉള്ളിൽ ഇരുന്ന് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ഒരശരീരി കേൾക്കുകയാണ്, റഹിമല്ലാഹു ഗഫറല്ലാഹു ലിമൻ സല്ലാ അല ശാഫിഈ ബിശാഫിഈ. ഷാഫി ഇമാം തങ്ങളുടെ മേലിൽ ജനാസ നമസ്കരിക്കാൻ വന്നവർക്ക് ഷാഫി ഇമാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. മഹാന്മാരുടെ ജനാസ നമസ്കരിക്കുമ്പോ അങ്ങനെ അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മഗ്ഫിറത്ത് കിട്ടും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിസ്കരിക്കാൻ വന്നവർക്ക് ഷാഫി ഇമാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നിട്ടോ ഷാഫി ഇമാം തങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു നഫീസ റളിയല്ലാഹു അൻഹയുടെ നിസ്കാരം എന്ന അശരീരി മുഴങ്ങി. ഇതൊക്കെ ആരാ എഴുതിയത്? ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം എഴുതിയത്. 270 കറാമത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി? സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രസിദ്ധിയുള്ള വ്യാഖ്യാനം എഴുതിയ ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ. അപ്പോൾ അങ്ങനെയുള്ള മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ നമ്മുടെ ഉമ്മമാർക്ക് അറിയുന്നില്ല. പണ്ടത്തെ ഉമ്മമാർക്കറിയാമായിരുന്നു, ബിസ്മിയും ഹംദും സലാത്തും അൽസലാമും മുന്നേ പിള്ളിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ.
ആ നഫീസ റളിയല്ലാഹു അൻഹയുടെ മാല അറിയുന്ന ഉമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ അപൂർവമായി പോയിരിക്കുകയാണ്, ഉമ്മമാർക്കെന്ന മാല അറിയുന്നില്ല. മഹദി നമുക്കൊരു ഗൈഡാണ്, നമുക്കുള്ള മാർഗദർശനമാണ്, നമ്മുടെ റോൾ മോഡലാണ്. എത്ര കൊല്ലമായി നഫീസ റളിയല്ലാഹുവിന്റെ വഫാത്തായിട്ട്? 1000 ചില്ലാനം കൊല്ലമായി. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ ഇന്ന് പറഞ്ഞ എല്ലാ മഹാന്മാരെയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിയാറത്ത് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം തങ്ങൾ ഈജിപ്തിലെ കൈറോ സിറ്റിയിൽ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെ അഅ്ളമിയിൽ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അതേ ബഗ്ദാദിൽ, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ, അങ്ങനെയുള്ള ഓരോ മഹാന്മാരും വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ ഇന്നും ലോകത്തെ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുകയാണ്. നഫീസ റളിയല്ലാഹു അൻഹ ഈജിപ്തിലെ കൈറോ സിറ്റിയിൽ മഹദി അവർകൾ വിശ്രമിക്കുകയാണ്. അറിയുമോ ഉമ്മമാരെ, നഫീസ റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനിന്റെ അടുക്കൽ ദിവസവും അതാ എത്രയെത്ര ജനാസയാണ് കൊണ്ടുവന്ന് വെച്ച് നിസ്കരിക്കുന്നത്, അവിടുത്തെ ബറക്കത്തെടുക്കാനാ. ഞങ്ങൾ അവിടെ ഒരു മഗ്‌രിബിന്റെ സമയത്താണ് എത്തിയത്. ഇശാ കഴിയുന്നതിന്റെ ഇടയിൽ തന്നെ എത്രയോ ജനാസകളാണ് ഈജിപ്തിന്റെ വിവിധ ദിക്കിൽ നിന്ന് കൊണ്ടുവന്ന് നഫീസ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തെടുക്കാൻ മഹദിയുടെ മക്ബറയ്ക്ക് അടുത്തുള്ള പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. 1300 കൊല്ലം കഴിഞ്ഞിട്ടും നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൈറോയിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിൽ റിക്ഷക്കാരോട് ടാക്സിക്കാരോട് പറയേണ്ടത് സയ്യിദാ നഫീസ എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയേണ്ടില്ല. സയ്യിദാ നഫീസയിൽ പോണം. മഹദി അവരുടെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. കാരണം എന്താണ്? നൈൽ നദിയിലെ വെള്ളം കുറഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ ചെന്നു, ഉമ്മ ഞങ്ങളുടെ ജലസ്രോതസ്സാകുന്ന വെള്ളം, ഞങ്ങളുടെ നൈൽ നദി ഇതാ വറ്റുകയാണ്. ഇന്ന് നമ്മുടെ നാടുകൾ മുഴുവനും വരണ്ടുണങ്ങുകയാണ്. അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കുകയാണോ എന്നറിയില്ല. നമ്മുടെ അഹങ്കാരികളും ധിക്കാരികളുമാകുമ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാവും. കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ജനത. എന്നാൽ ഇവിടെയുള്ള എന്റെ സഹോദരന്മാരോട് പറയുന്നു, വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ ദൂർത്താകാൻ പാടില്ല. ഇന്ന് നമുക്ക് ഒതുവെടുക്കണമെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം, നമ്മുടെ വീട്ടിലൊക്കെ റൂമിലൊക്കെ ടാപ്പിൽ നിന്ന് ഒതുവെടുക്കുമ്പോ ഒരു ബക്കറ്റ് വെള്ളം അരുത്, നല്ല സൂക്ഷ്മത വേണം. കുടിവെള്ളമില്ലാതെ എത്രയോ ആളുകൾ വിഷമിച്ചു. നമ്മുടെ കേരളീയരുടെ അവസ്ഥ എന്താണെന്നറിയോ? അള്ള തന്ന അനുഗ്രഹത്തെ ധിക്കരിച്ച് മറക്കുന്ന ആളുകളാണ്. മനോഹരമായ കെട്ടിടം, പക്ഷേ മദ്രസയിൽ പഠിക്കാൻ താല്പര്യമുള്ള എത്ര ആളുകളുടെ? അതേസമയത്ത് കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിലെ ഏതാണ്ട് 10 ദിവസത്തോളം ഞങ്ങൾ ബീഹാറിലും ജാർഖണ്ഡിലും ഡൽഹിയിലും ഗ്രാമാന്തരങ്ങളിലേക്ക് പോയതായി. ഗ്രാമത്തിന്റെ ഉള്ളറകളിൽ എങ്ങനെയാ പോയെന്നറിയോ സഹോദരന്മാരെ? അവിടെ ഞങ്ങൾ 2 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോ ആ നാട്ടുകാരായ ആളുകൾ പറഞ്ഞു, മൗലാന സാഹബ് ഇദർ പാനി ഹംകോ നൽബനാദോ, ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് വെള്ളത്തിനുള്ള കിണറുണ്ടാക്കി തരൂ. അപ്പുറത്ത് കുറെ ആളുകൾ പറഞ്ഞു, മൗലാന സാഹബ് ഹംകോ ഇദർ മസ്ജിദ് നഹിയേ മസ്ജിദ് ബനാനെ കീഴിയേക്കോ മാമല ഹേ, കുറച്ച് പള്ളി ഉണ്ടാക്കി തരാൻ വല്ല വകുപ്പുണ്ടോ. അപ്പുറത്ത് കുറെ ആളുകൾ, ഇതാ വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങൾ, വെള്ളം ജലസേചന സംവിധാനങ്ങളില്ലാത്ത ഗ്രാമങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സ്ഥലങ്ങൾ. ഞങ്ങൾ അവിടെ ഒരു പള്ളിയുടെ ഉദ്ഘാടനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ലവരുടെ സഹായത്തോടെ ചെയ്തു. അവിടെ ചെല്ലുമ്പോഴേക്ക് അവിടെ ഒരു കിണറുണ്ടാക്കി കൊടുക്കാൻ 7000 മുതൽ 10000 രൂപ വരെ മതി. ഇതുപോലുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്ന സദസ്സിൽ നിന്ന് പറഞ്ഞപ്പോ എല്ലാം മറന്ന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പോയി അൽഹംദുലില്ലാ ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയി എന്ന് പറയുന്ന പ്രദേശത്തും ജാർഖണ്ഡിന്റെ വിവിധ പ്രദേശങ്ങളിലും ഡൽഹിയിലെ വിവിധ ഗല്ലികളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 100 കണക്കിന് കിണറുകൾ ഞങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ അവസരമുണ്ടായി. അതെല്ലാം നല്ലവരായ ആളുകളുടെ സഹായമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നീട് ചെല്ലുമ്പോഴേക്ക് കുറെ ജലസേചന പദ്ധതിയായിട്ട് പോയി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങൾ പോകുമ്പോ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ ഉപയോഗിച്ച് കേടുവരാത്ത വസ്ത്രം ഞങ്ങൾ സമാഹരിച്ച് അലക്കി റെഡിയാക്കി വയസ്സെഴുതി പാക്ക് ചെയ്ത് റെയിൽവേ സംവിധാനത്തിലൂടെ അവിടെ എത്തിച്ചിട്ട് 3000 ചില്ലാനം ആളുകൾക്കുള്ള ഡ്രസ്സും കൊണ്ട് ഒരു 3 ഗ്രാമത്തിൽ വിതരണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണ് പടച്ചവനെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോ
ആയിരക്കണക്കിന് ജനങ്ങളിൽ തിങ്ങിക്കൂടി. ചെറുതും വലുതും ആണും പെണ്ണും എല്ലാമുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ല, നല്ല ഒരു വിദ്യാലയമില്ല, പഠിക്കാനൊരു മദ്രസയില്ല. പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്നവർ, ചോളത്തിന്റെയും ഗോതമ്പിന്റെയും കടുകിന്റെയും പാടങ്ങൾ. അവിടെ ജോലി ചെയ്യുന്ന കർഷകരാണ് അവർ കൂടുതലും. അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെ ഒരു ഗ്രാമത്തിലെ 3000 പേർക്കുള്ള ഡ്രസ്സ് കൊടുത്തിട്ടും മതിയായില്ല. ഞങ്ങൾ വളരെ ദയനീയതയോടെ അവിടെ നിന്നും മടങ്ങി. പ്രിയമുള്ള സഹോദരന്മാരറിയണം, അവിടുത്തെ ഉൾഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ പിഞ്ചോമന മക്കളെ പോലെ ആയിരക്കണക്കിന് മക്കൾ അറിവിനവസരമില്ലാതെ, പഠനത്തിനവസരമില്ലാതെ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്നുണ്ട്. കഴിയുന്ന ചെറിയ സഹായങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അവിടെ നിന്ന് ഞങ്ങൾ പൂർണിയ ഡിസ്ട്രിക്റ്റിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ ഗയയിലേക്കും പാറ്റ്നയിലേക്കും ബീഹാറിന്റെ വിവിധങ്ങളായ ഗ്രാമപ്രദേശങ്ങളിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ രണ്ടുപേരെ, മൃഗക്കച്ചവടക്കാരായ രണ്ടുപേരെ കൊന്ന സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ പ്രദേശത്തിന്റെ പരിസരത്ത് ചെല്ലുമ്പോ വിശ്വാസികളായ സഹോദരങ്ങൾ തിങ്ങിക്കൂടി. അവര് പറഞ്ഞു, ഞങ്ങൾ പശുക്കളെയും ആടുകളെയൊക്കെ വിറ്റിട്ട് ജീവിച്ചവരാണ്. ഇപ്പോൾ അതിവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഗതിമുട്ടിയിരിക്കുകയാണ്. മൗലാന സാഹബ്, ഞങ്ങളുടെ ഭക്ഷണത്തിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ശ്രമിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ ഡൽഹിയിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ ക്യാമ്പിലേക്ക് വന്നു. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെപ്പോലെ നല്ല നിലക്ക് ജീവിച്ചിരുന്നവരാണ് ബർമയിൽ. നമ്മളെപ്പോലെ നല്ല കൂട്ടത്തിലും കുടുംബത്തിലും വിദ്യാഭ്യാസത്തിലും നല്ല ഭക്ഷണം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വസ്ത്രം ധരിച്ച് ജീവിച്ചിരുന്നവരാണ്. അവിടെ കലാപമുണ്ടായപ്പോൾ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അഭയം കിട്ടാതെ വന്നപ്പോൾ കിട്ടിയ സ്ഥലങ്ങളിൽ അവര് കൂടി. അങ്ങനെ ഡൽഹിയിൽ നൂറുകണക്കിന് ആളുകൾ കിടക്കുന്നുണ്ട്, കശ്മീരിൽ നൂറുകണക്കിന് ആളുകൾ കിടക്കുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബർമയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവരാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. ഞങ്ങൾ അവരുടെ ക്യാമ്പിലേക്ക് ചെല്ലുമ്പോ ഇന്നാലില്ല, ഡൽഹിയിലെ വേസ്റ്റുകളോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, വേസ്റ്റുകളോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യന്മാർ. വീടെന്ന് പറയാനില്ല, കൂടെന്ന് പറയാനില്ല. ചിലരുടെ ഉമ്മമാരെവിടെയുണ്ട്, വാപ്പ എവിടെന്നറിയില്ല. ഉപ്പമാരുണ്ട്, ഉമ്മ എവിടെന്നറിയില്ല. സഹോദരങ്ങളുണ്ട്, ബാക്കിയുള്ളവരെവിടെന്നറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോ ഈച്ചയും കൊതുകും ചെളിയും വേസ്റ്റ് കൂടാരങ്ങളിൽ കിടക്കുന്ന അഭയാർത്ഥികൾ. അവിടെ കടന്നു ചെല്ലാൻ ഒരു രാഷ്ട്രീയക്കാരും വരില്ല, കാരണം അവർക്ക് ഈ രാജ്യത്ത് വോട്ടില്ല. അവരുടെ കയ്യിലാകെയുള്ളത് UN ഒരു കാർഡ് മാത്രമാണ്. യുണൈറ്റഡ് നേഷൻസ് ഇവർ അഭയാർത്ഥികളാണ് എന്നറിയിക്കുന്ന ഓരോ ഐഡന്റിറ്റി കാർഡ് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ഈ നാട്ടിൽ ജോലി ചെയ്യാൻ ഭാഷയറിയില്ല, റേഷൻ കിട്ടാൻ അവർക്ക് മറ്റെന്തെങ്കിലും പദ്ധതികളില്ല. അങ്ങനെ ത്യാഗത്തിന്റെ തൂച്ചൂളയിൽ കഴിയുന്ന ആളുകൾ. അവരെ കണ്ടു നിൽക്കുമ്പോ നമ്മൾ നൊമ്പരപ്പെടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കരിക്കാനൊരു ഷെഡ് ഉണ്ടാക്കി തരുമോ? അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ഒന്ന് രണ്ട് സഹോദരങ്ങളോട് പറഞ്ഞു. പള്ളിയല്ല, ഉണ്ടാക്കാൻ അവിടെ സ്ഥലമില്ല. കാറ്റാടിയുടെ കഴ വാങ്ങി, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വാങ്ങി, അതിന്റെ മേലെ ടാർപ്പായ വിരിച്ച് ഒരു ചെറിയ ഷെഡ് അവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, അവിടെ വന്ന് ജുമഅ തുടങ്ങിത്തരണം. അങ്ങനെ കഴിഞ്ഞ മാർച്ച് മാസം 11-ാം തീയതി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വിനീതനായ ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള 10-40 വരുന്ന പാവപ്പെട്ടവർ, അവരുടെ വസ്ത്രം കണ്ടാൽ കുളിക്കാൻ സൗകര്യമില്ലല്ലോ അവിടെ, നല്ല വസ്ത്രമില്ലല്ലോ അവിടെ, ദയനീയമായ കാഴ്ചകൾ. അവരോടൊപ്പം ജുമാ നിസ്കരിച്ചു, ഒന്നും പറയാനില്ല. അവരുടെ ഉള്ളറകളിലൂടെ നടന്നു ചെന്നപ്പോ അവർക്കാകെയുള്ളൊരു വഴി ഡൽഹിയിലെ വേസ്റ്റുകൾ പറക്കി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കുപ്പികളും പാത്രങ്ങളും ഒക്കെ പെറുക്കിക്കൊണ്ടുവരിക. അങ്ങനെ വീണ്ടും അവിടെ മാലിന്യത്തിന്റെ കൂമ്പാരം. എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന എന്റെ പിഞ്ചോമന മക്കളുടെ പ്രായമുള്ള മക്കൾ, നമ്മുടെ സമുദായത്തിന്റെ മക്കൾ, അതാ ആ ക്യാമ്പിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പരിഹാരം കൊടുക്കാൻ നമുക്കൊരു പരിധിയില്ലേ? ചിലരോടൊക്കെ പറഞ്ഞു, ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു എന്നല്ലാതെ ഇനിയും അവര് വേദനയുടെ കയത്തിലാണ്. പല സഹോദരന്മാരും ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവരെയൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോഴാണ് റബ്ബ് നമുക്ക് നൽകിയ ന്യാമത്തിന്റെ വലിപ്പമറിയുക, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പമറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹം, കേരളത്തിലെ മക്കൾ ഉപയോഗിച്ചിട്ട് മാറ്റിവെച്ച വസ്ത്രം അവർക്ക് പുതുകോടിയായി അവർ ധരിക്കുകയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നമ്മൾ മറക്കാൻ പാടില്ല.
ഇതുപോലെ ഞങ്ങൾ ജമ്മു ആൻഡ് കശ്മീരിലെ റോഹിംഗ്യൻ ക്യാമ്പിലേക്ക് ചെല്ലുമ്പോ ബർമ്മയിലെ പഴയ ഒരു MLA ഇന്നവിടെ അഭയാർത്ഥിയാണ്. അപ്പോഴാണ് അറിയുന്നത് അവര് നമ്മളെപ്പോലെ കുലീനരായി ജീവിച്ചവരാണ്, അവര് നല്ല കുടുംബത്തിൽ പിറന്നവരാണ്, പക്ഷേ കലാപം വന്നപ്പോൾ അവരൊന്നുമില്ലാതെ ആയിപ്പോയവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം നമുക്ക് വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ശുക്രുള്ള അടിമകളായി മാറണം. അള്ളാഹനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ നമ്മളെ റബ്ബ് പരീക്ഷിച്ചു കളയും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന ബോധം വേണം. എന്ന ചിന്തയിലേക്ക് വരികയല്ലാതെ പരിഹാരമില്ല. എല്ലാം നമുക്ക് നൽകുന്നവനാരാണ്? സർവാധികാരിയായ റബ്ബ് തന്നെ. അത് വേണ്ട പോലെ തിരിച്ചറിഞ്ഞ മഹാന്മാരാണ് ഔലിയാഉർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അത് തിരിച്ചറിഞ്ഞവരാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഏറെ സമയം ഇനി സംസാരിക്കുന്നില്ല. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ വഴി നമ്മളെ പിൻപറ്റാനാണ്. എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാ ദിവസവും 17 തവണ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ഇഹ്ദിന സിറാത മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ നീ നേർവഴിക്ക് നയിക്കണമേ. ആ നേർവഴി ഏതാണെന്നല്ല ഖുർആൻ പറയുന്നത്, ആ നേർവഴി ആരുടേതാണ് എന്നാണ്. ആരുടെ വഴിയാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആ അനുഗ്രഹിച്ചവരാരാണ്? أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. മഹാന്മാരായ ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും നബിമാരുടെയും വഴികളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ജയിക്കാനാവുക. ആ മഹാന്മാരുടെ മാർഗമാണ് എന്നേക്കും ജയിക്കാനുള്ള മാർഗം. അതുകൊണ്ട് നമുക്ക് വരാം, 4 മദ്ഹബിന്റെ ഇമാമുകളുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം, 6 ഹദീദിന്റെ പണ്ഡിതന്മാരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം. അവരെയെല്ലാം ജയിപ്പിച്ച ഒന്നാമത്തെ ഘടകമേതാണ്? തഖ്‌വയാണ്. അല്ലയോ മുഅ്മിനേ, നമ്മുടെ മുൻപിൽ അല്ലാഹു തആല 2 വഴികൾ നൽകിയിട്ടുണ്ട്. അതിൽ നല്ലവരുടെ വഴിയിലേക്ക് നീ വന്നാൽ നിനക്ക് സ്വർഗമാണ്, തെറ്റുകാരുടെ വഴിയിലേക്ക് പോയാൽ നിനക്ക് നരകമാണ്. ഖുർആൻ ചോദിച്ചില്ലേ, അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. നിങ്ങൾക്ക് 2 നേത്രങ്ങൾ നൽകിയില്ലയോ കാര്യങ്ങളെ കണ്ടറിയാൻ? അധരങ്ങളും നാവും തന്നില്ലയോ വിവേകത്തോടെ സംസാരിക്കാൻ? നിങ്ങളുടെ മുമ്പിൽ 2 വഴികൾ നമ്മൾ കാണിച്ചു തന്നില്ലയോ? ആ 2 വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തിനാണ്? ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. വേണമെങ്കിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരായി സ്വർഗത്തിന്റെ വഴിയിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി കെട്ടവരായി നിങ്ങൾക്ക് നരകത്തിന്റെ വഴിയിൽ പോകാം. നന്ദിയുള്ളവരായി സ്വർഗത്തിന്റെ വഴിയിലോ, നന്ദി കെട്ടവരായി നിങ്ങൾക്ക് നരകത്തിന്റെ വഴിയിലോ പോകാം. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇന്നാഅതനാലിൽ
അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലങ്ങുകളും ചങ്ങലുകളും അഗ്നിജാലകളും അഗ്നിജ്വാലകളുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നീ അതിൽ വീണു പോകല്ലേ മോനെ, അപ്പോൾ എല്ലാ ഔലിയാക്കളും അല്ലാഹനെ തിരിച്ചറിഞ്ഞവർ, എല്ലാ ഔലിയാക്കളും എത്തിച്ചേർന്നത് മിൻ റസൂലില്ലാഹ് വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനൽ ദിയമി وواقفون لدي هي عند حدهم من نقطة العلم أو من شكلة الحكم എല്ലാ മഹാന്മാരുടെയും മഹത്വം ലഭിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നിന്നാണ്, ഹബീബിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഹബീബിന്റെ വഴിയെ പിന്തുടർന്ന് സ്വർഗത്തിലേക്ക് ഒരുങ്ങണേ എന്ന് മാത്രം എന്റെ സദസ്സിനോട് പറഞ്ഞ് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താ. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? അത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. എല്ലാ ത്യാഗവും സഹിക്കാനുള്ള കരുത്തതാണ്. കണ്ടില്ലേ മഹാനായ സയ്യിദുനാ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? എന്റെ സദസ്സിലുള്ള സഹോദരങ്ങൾ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ, പ്രായമുള്ള ഉപ്പമാർ ക്ഷീണമുള്ള രോഗികൾ അവരാരും വിഷമിക്കേണ്ടതില്ല, അല്ലാത്ത ആരോഗ്യമുള്ളവർ നിൽക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് അടുത്ത് നിന്നാൽ, കേട്ടിട്ടുണ്ടോ മഹാനായ സയ്യിദുനാ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? മഹാനവറുകളുടെ പേരെന്താണ്? അഫ്ലഹ് എന്നാണ്, അല്ലെങ്കിൽ യസാർ എന്നാണ്. ആ മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരനായ കൂട്ടുകാരൻ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു, അതാ സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫുൽ ജുമഹി എന്നയാളുടെ അടിമയാണ്, സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ അടിമയാണ്. മഹാനായ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ഫഖദഹു ഉമയ്യ, ഉമയ്യത്ത് എന്ന് പറയുന്ന ആൾ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു. എന്നിട്ട് രണ്ട് കാലുകളും കെട്ടി കയറുകെട്ടിയിട്ട് വലിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീതുപ്പുന്ന സൂര്യന് കീഴെ തിളച്ചു മറയുന്ന മണൽ പരപ്പിലിട്ട് കെട്ടി വലിക്കുമ്പോൾ അതാ ഒരു ഇഴജന്തു മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു, ഒരു പ്രാണി മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു. ഉടനെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ്, അലൈസ ഹാദാ റബ്ബുക യാ അബാ ഫുഖൈഹ, നിന്റെ റബ്ബിതാണോടാ, നിന്റെ റബ്ബിതാണോടാ എന്ന് അബൂ ഫുഖൈഹ തങ്ങളോട് ചോദിക്കുമ്പോൾ ആ തിളച്ചു മറിയുന്ന മണൽപ്പരപ്പിന്റെ മേലെ കിടന്ന് തീതുപ്പുന്ന സൂര്യന് കീഴെ കിടന്ന് കാലിൽ കയറ് കെട്ടിയിട്ട് വലിച്ച് പീഡിപ്പിക്കുന്ന നേരത്ത് മഹാനായ സാറ റളിയല്ലാഹു അൻഹുവിന്റെ അകത്തളത്തിൽ നിന്ന് ഈമാനിന്റെ പ്രൗഢോജ്വലമായ പ്രഖ്യാപനമാണ്. ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിന്ന് വിളിക്കുമ്പോഴും മഹാന്മാരായ സഹാബത്തിന്റെ ഉള്ളിടം കിടുങ്ങിയത് അക്രമിയായ ധിക്കാരിയായ അഹങ്കാരിയായ
മുതലാളി കെട്ടി വലിക്കുമ്പോ മഹാനായ അബൂ ഖൈറ തങ്ങള് പറഞ്ഞു, അള്ളാധിക്കാരിയായ ഉമയ്യത്തെ നിന്റെയും എന്റെയും ഈ ജന്തുവിന്റെയും റബ്ബ് അല്ലാഹു ആണടാ. ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ നിനക്ക് സാധ്യമല്ല. മഹാനവറുകളെ വീണ്ടും കെട്ടു വലിഞ്ഞു മുറുക്കിയിട്ട് മഹാനവറുകളെ വലിക്കുമ്പോ അദാ ഉബയ്യ ബിൻ ഖലഫ് വന്നുകൊണ്ട് പറയുകയാണ്, ഉമയ്യത്തിന്റെ സഹോദരനാണ് ഉബയ്യ ബിൻ ഖലഫ് വന്നുകൊണ്ട് പറയുകയാണ്, ഇനിയും ഇവനെ മർദ്ദിക്കണം, ഇനിയും ഇവനെ മർദ്ദിക്കണം. ആ മുഹമ്മദ് വന്ന് സഹായിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, അബൂ ഫുഖൈറ തങ്ങളുടെ കൽബ് വേദനിക്കുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അനുരാഗത്തിന്റെ ചക്രവാളത്തിലെ ഇഷ്ടതാരകമായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണല്ലോ പറയുന്നത്. ആ മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ വലിച്ചഴയ്ക്കുമ്പോഴും മഹാനായ അബൂ ഫുഖൈറ തങ്ങളുടെ മനസ്സിൽ നിന്ന് മഹബ്ബത്തിന് മാറ്റാൻ കഴിഞ്ഞില്ല, ഈമാനിനെ മാറ്റാൻ കഴിഞ്ഞില്ല. ആനുകാലികതയുടെ പ്രളയത്തിൽ കഴിയുന്ന ഇന്നത്തെ മുസ്ലിം യുവാക്കളോട് പറയുന്നു, മോനെ നിന്റെ താൽക്കാലികമായ സന്തോഷത്തിന് നീ മതത്തെ മാറ്റിവെക്കല്ലേ മോനെ, അഞ്ചു നേരത്തെ നിസ്കാരം ഖളാക്കല്ലേ മോനെ, നെരിയാണിക്ക് താഴെ പാൻസ് ഇറക്കിയിട്ട് നീ ധരിക്കല്ലേ മോനെ, നിന്റെ പൊക്കളിന് താഴെ വസ്ത്രമിറക്കിയിട്ട് മാനക്കേടാക്കല്ലേ മോനെ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഷ പറയല്ലേ മോനെ. ഇവിടെ നടക്കുന്ന ഒരു മാസത്തെ ഉറൂസ് നമ്മുടെ ആളുകളുടെ കൽബില് ദീനീയായ പുരോഗതി ഉണ്ടാക്കാനാ മോനെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വലണ്ടിയർമാരോട്, ഇതിന്റെ സംഘാടകരോട്, ഇതിൽ വന്നു ചേരുന്നവരോട്, ഇതിന്റെ ഇഷ്ടക്കാരോട്, ഇതിന്റെ സഹായികളോട് എല്ലാം പറയാനുള്ളത്, നമ്മുടെ ഈ ഉറക്കൊഴിക്കുന്നത്, നമ്മൾ ഈ അധ്വാനിക്കുന്നത് നമുക്ക് ഫലപ്പെടണോ? ഇഖ്ലാസം എന്ന കൈമുതലില്ലാതെ ഒരു അമലും സ്വീകരിക്കൂല. താൽക്കാലിക താൽപര്യങ്ങൾക്ക് വേണ്ടി മതവേദിയെ കാണാൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും ചെറുതായി കാണാൻ പാടില്ല, ഒരു മുഅ്മിനെയും നിരാശ നിസാരപ്പെടുത്താൻ പാടില്ല, ഒരു മുസ്ലിമിനെയും മോശമായി ചിന്തിക്കാൻ പാടില്ല, ഒരു ഇൽമിന്റെ സദസ്സിനെയും നിസാരപ്പെടുത്താൻ പാടില്ല. തഖ്വയില്ലാതെ ഒരു രാജാവിനും ജയമില്ല. അല്ലാഹുവിന്റെ ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമലിനും പ്രതീക്ഷയില്ല. ഞാനിവിടെ വഴതിന് വരുമ്പോ ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ വന്നവനാണെങ്കിൽ അത് അവതരിപ്പിച്ചിട്ട് പോകാമെന്നല്ലാതെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത വേണോ? നല്ല നീയത്ത് വേണം. ഈ പറയുന്നത് കൊണ്ട് എനിക്ക് നന്നാകാനാവണം, കേൾക്കുന്ന നിങ്ങളിൽ ഹിദായത്തിന്റെ നൂറ് വേണം, നമുക്കെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ മോക്ഷം വേണം. ഈ നല്ല ചിന്തയോടെ വഴത് പറയുന്ന ഞാൻ ശ്രദ്ധിക്കണം, വഴത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തയുണ്ടാവണം. അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു ശിഹാറിനെയും താഴ്ത്തിക്കെട്ടാൻ പാടില്ല. ഈ വഴത് പറയുന്നതും വഴത് കേൾക്കുന്നതും ഇത് റബ്ബിന്റെ ദീനിന്റെ പ്രചരണമാണ്, ഇത് ഇഖ്ലാസോടെ ചെയ്യേണ്ട അമലാണ്, റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതാണ്. ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഴത് പറയുന്നവന്റെ ജീവിതത്തിൽ പറയുന്ന നസീഹത്തിന്റെ ഗുണമില്ലെങ്കിൽ അവൻ മച്ചിപ്പെണ്ണ ഉമ്മയാണെന്ന് പറയുന്നത് പോലെയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. يأمر الناس بالتقى طبيب يداوي الناس وهو عليل
വയറ് പറയുന്നവൻ അതുകൊണ്ട് നന്നായില്ലെങ്കിൽ അതാ രോഗിയായ ഡോക്ടറെ പോലെയാണ് റാദീമടക്കം അവിടുന്ന് എടുത്തു ധരിച്ചില്ലേ. അതുകൊണ്ട് എനിക്ക് തഖ്‌വ വേണം, നല്ല നീയത്ത് വേണം, നിങ്ങളിൽ നല്ല ചിന്ത വേണം, നല്ല തഖ്‌വ വേണം. ദീനിയായ ഒരു പരിപാടിയുടെയും പേരിൽ നിസ്കാരം കലാതാൻ പാടില്ല. രാത്രി വരെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് സുബഹി ഖലായാൽ റബ്ബിന്റെ അടുക്കൽ നീ കുറ്റക്കാരനാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിക്കാൻ ശ്രദ്ധയുള്ളവരാകണം. ഒന്നിനെയും നിസാരപ്പെടുത്താൻ പാടില്ല. താൽക്കാലിക മാത്സര്യങ്ങൾക്ക് വേണ്ടി മതവേദികൾ വരാൻ പാടില്ല. ഇത് റബ്ബിന്റെ അമാനത്താണ്, ദീന് അള്ളാഹുവിന്റെ അമാനത്താണ്. ആ അമാനത്ത് കൊണ്ട് കളി വേണ്ട. റബ്ബിന്റെ തീരുമാനം മാറ്റാൻ ഒരധികാരിക്കും കഴിയില്ല. എനിക്ക് ഭക്ഷണം തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാ ഒരധികാരിയും ലോകത്തില്ല. എനിക്ക് റബ്ബ് തടഞ്ഞ ഭക്ഷണം തരാൻ ഒരുത്തനും സാധ്യമല്ല. പിന്നെയുണ്ടോ ബേജാറ്? റബ്ബ് ഉറപ്പിച്ചു വെച്ച ഭക്ഷണത്തിന് ബേജാറാകേണ്ടതില്ല. അതേ സമയത്ത് ഉറപ്പില്ലാത്തത് എനിക്ക് നാളെ എന്താണെന്ന ചിന്തയാണ്. അതുകൊണ്ട് അതിനു വേണ്ടി അധ്വാനിച്ചോ. ദൈവത്ത് പറഞ്ഞ സമയം കളയണ്ട. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് നീ ആലിമീങ്ങളെ ചീത്ത പറയണ്ട, എതിർകക്ഷിക്കാരെ കുറ്റം പറയണ്ട, ഏതെങ്കിലും നിലക്കൊരാളെയും നിസാരപ്പെടുത്തണ്ട. റബ്ബിന്റെ മുമ്പിൽ നിന്റെ കൈയും നിന്റെ കാലും നിന്റെ ചിന്തയും നിന്റെ മീഡിയയും എല്ലാം ഹാജരാക്കുന്നതാണ്. പടച്ചവനെ വാട്സപ്പിലായതുകൊണ്ട് തമാശക്ക് ചെയ്തതാണ്, ഫേസ്ബുക്കിലായതുകൊണ്ട് വെറുതെ അങ്ങ് ചെയ്തതാണ്. ഇല്ല മോനെ ഇല്ല, എല്ലാം ഹിസാബുള്ളത് തന്നെ. അതുകൊണ്ട് നല്ല ചിന്തയോടെ വേണം എല്ലാത്തിലും പെരുമാറാൻ. അതാ നിങ്ങളുടെ കൈവരല് കണ്ടില്ലേ? ഇവിടെയുള്ള രണ്ടാളുടെ കൈവരലിന്റെ അടയാളം ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് മുഴുവനും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ റബ്ബിന്റെ കോടതിയിലെത്തിപ്പോയി. നീ നിന്റെ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോ എല്ലാം നിന്റെ കയ്യൊപ്പോടെയാണ് ഹാജരാക്കപ്പെടുന്നത്. അവിടെ നിനക്ക് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് തഖ്‌വയോടെ ജീവിക്കണേ. എന്നോട് ഞാൻ ഉപദേശിക്കുകയാണ്, എനിക്ക് രണ്ട് കിസ്സ പറഞ്ഞു പോകാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ അള്ളാഹുവിന്റെ വജ്ഹിനു വേണ്ടി നിങ്ങളോട് പറയുന്നു, എനിക്കിതിന് യഥാർത്ഥ പ്രതിഫലം തരാൻ എന്റെ റബ്ബിനല്ലാതെ സാധ്യമല്ല. എനിക്കിത് പറയാനുള്ള ചെറിയ വിവരം തന്നതെന്റെ റബ്ബാണ്, ശബ്ദം തന്നതെന്റെ റബ്ബാണ്, ആയുസ് തന്നതെന്റെ റബ്ബാണ്. ഇനി ഈ വയത് പൂർത്തീകരിക്കുമോ എനിക്കറിയില്ല, ഇത് കഴിഞ്ഞ് നാട്ടിലെത്തുമോ എന്ന് എനിക്കറിയില്ല. എല്ലാം എന്റെ റബ്ബിന്റെ കയ്യിൽ തന്നെ. അതുകൊണ്ട് അള്ളാനെ ഭയന്നോ. അള്ളാനെ പേടിച്ചവരാരെയും പേടിക്കേണ്ടതില്ല. ഹഖായ ദീനിന്റെ പക്ഷത്ത് നിൽക്കണം. ഒരൊറ്റ വിധത്തിലും നീ ചാടിപ്പോകരുത്. അള്ളാഹുവിനെ മറന്നു ജീവിക്കരുത്. റബ്ബ് തരുന്ന റിസഖിനെ കുറിച്ച് ബേജാറുണ്ടാവരുത്. അള്ളാനെ മറന്നിട്ടൊരു തോന്നിവാസത്തിനും വീണു പോകരുത്. അള്ളാഹു നമുക്ക് മുഴുവനും തഖ്‌വ നൽകട്ടെ. ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കുന്ന നല്ലവരിൽ പെടുത്തണേ റഹ്മാനേ. ചിരിക്കാൻ സമയമാകുന്നത് സ്വർഗത്തിലേക്ക് കാലുവെക്കുമ്പോഴാണ്. ഹബീബായ നബിതങ്ങളെ ഒരുപാട് തവണ കിനാവിൽ കണ്ട് അവിടുത്തെ സന്തോഷം വാങ്ങുന്ന നല്ലവരും ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഒരു പത്ത് സ്വലാത്ത് മനസ്സിരുത്തി ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. ദുആ തമാശയല്ല, എല്ലാം തരാൻ പറ്റുന്ന റബ്ബിനോടുള്ള ചോദ്യമാണ്. എന്തൊരു റബ്ബാണ്! ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തന്ന അള്ളാഹ്. എന്റെ വയസ്സുള്ള എത്രയാള് മരിച്ചുപോയി, ഞാൻ മരിച്ചു പോകാഞ്ഞത് റബ്ബിന്റെ ഔദാര്യമാണ്. എന്റെ വയസ്സുള്ള എത്ര ക്യാൻസർ രോഗികളുണ്ട്, എനിക്ക് റബ്ബ് തരാത്തത് കൊണ്ടുള്ള കാവലേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനേ. അപ്പോൾ ഈ നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ചിട്ട് തന്നതല്ലല്ലോ ഈ നിഅമത്തുകളെല്ലാം.
അപ്പോൾ ചോദിക്കുമ്പോൾ എത്ര വലിയ ഔദാര്യവാനാണ്, നല്ല തഖ്വയോടെ ജീവിക്കണം, ഈമാനിന്റെ ബോധം വേണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, നന്നായി സ്വലാത്തു ചൊല്ലി ഒരു പത്തു പ്രാവശ്യം യാ ലത്തീഫ് ചൊല്ലി ഇവിടം നിജാബത്ത് കിട്ടണമെന്ന ചിന്തയോടെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിച്ചു തരട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അനാഥ അഗതി മന്ദിരം, അതിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കും. അല്ലാഹു തആല യതീമുകളെ സഹായിക്കുന്നവർക്ക് വലിയ കൂലി തരും. യതീം ഖാന ഉണ്ടാക്കുന്ന എല്ലാവരും അതിന്റെ ഹക്കോടെ തന്നെ ചെലവഴിക്കണം. ആരും വകുപ്പ് മാറി ചെലവഴിച്ചു പോകുമെങ്കിൽ പേടി വേണം. അത് വലിയ ചെറിയ കളിയല്ല. യതീമിന്റെ സ്വത്ത് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ ബേജാറ് വേണം, സൂക്ഷ്മത വേണം. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു യതീംഖാന തുടങ്ങാൻ ധൈര്യം വന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ നമ്മൾക്ക് സ്ഥാപനമുണ്ടെങ്കിലും ഇതുവരെ യതീംഖാനയില്ല. കാരണം അത് അതിന്റെ ഹക്കനുസരിച്ച് ഫുള്ള് പാലിക്കാൻ കഴിയുമെന്ന് ബേജാറ്. അവിടെ വേറെയും യതീംഖാനകൾ ഉണ്ട്. തൽക്കാലം അതുകൊണ്ട് കഴിയാം. ഇനി യതീമുകൾ വന്നാൽ അവർക്ക് സ്പെഷ്യലായി ആരെങ്കിലും കൊണ്ട് ഓഫർ ചെയ്യിച്ചു നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ, റെഗുലർ സ്ഥാപനത്തിൽ തന്നെ അവരെ പഠിപ്പിക്കും. അപ്പോ നല്ല സൂക്ഷ്മത വേണം. പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ അമാനത്താണെന്ന ബേജാറ് വേണം. ദുനിയാവിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല സൂക്ഷ്മത വേണം. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നാൽ അവിടെ കയറിയിട്ട് മൊബൈൽ ചാർജ് ചെയ്തേക്കരുത്. നമുക്കവിടെ അവകാശമില്ലല്ലോ മൊബൈൽ ചാർജ് ചെയ്യാൻ. ഏതെങ്കിലും പള്ളിയിൽ ചൂടുകാലത്ത് കയറിയിട്ട് ജമാഅത്തിന്റെ സമയത്ത് മാത്രം പ്രവർത്തിപ്പിക്കാനുള്ള ഫാൻ വർക്ക് ചെയ്ത് നീ അവിടെ കിടന്ന് ഉറങ്ങിക്കളയുകളെ. അത് അല്ലാഹുവിന്റെ ദീനിന്റെ സ്വത്താണ്. ഇങ്ങനെ ഓരോന്നിനും സൂക്ഷ്മത വേണം. അതെല്ലാം നിൽക്കും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. അള്ളാഹു അങ്ങനത്തെ അമാനത്ത് സൂക്ഷിക്കാനുള്ള നല്ല കൽബും നല്ല ചിന്തയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്നവർക്ക് പേടി വേണം. പൊതു സ്വത്തുക്കൾ ചിലപ്പോ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, സെക്രട്ടറി എന്ന് പറയുമ്പോഴൊക്കെ നല്ലൊരു വിലാസമായിരിക്കും. പക്ഷേ അമാനത്ത് റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ വലിയ ബേജാറാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ പേടിച്ച് കരഞ്ഞു പോയത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി പ്രഖ്യാപിച്ചപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് നിങ്ങൾ പറഞ്ഞു, പറ്റൂല, എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹുവിനെ പേടിയാവുന്നു. അപ്പോ ജനങ്ങൾ മുഴുവനും പറഞ്ഞു, നിങ്ങളല്ലാത്ത ഒരു ഖലീഫ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ മഹാനവർക്ക് നിർവാഹമില്ലാതെ വന്നു. ജനങ്ങളെല്ലാം അപേക്ഷയും കൊണ്ടുവന്നു. അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ ഭരണാധികാരിയുടെ ജനാസ ഖബറടക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ, അതുകൊണ്ട് വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മകൻ ചോദിച്ചു, വാപ്പാ, ഈ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്രമിക്കാൻ പോകുന്ന നിങ്ങൾ തിരിച്ചു വരുമെന്ന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ എന്ന് മകൻ ചോദിച്ചു. ആ വാപ്പന്റെ മോനല്ലേ, ചോദിക്കാണ്ട് കൂടുതലോ. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഅതാനി വലദൻ യുദക്കിറുനില്ലാഹിറ എനിക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മ വെച്ചു തന്ന എന്റെ പൊന്നുമോ, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ പരാതികൾ മുഴുവനും സ്വീകരിച്ചിട്ടാണ് പിന്നെ വിശ്രമിക്കാൻ പോയത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ താരിഖിലുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാവരും പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ, ദീനീയായ സംഘടനയാവട്ടെ, സ്ഥാപനമാവട്ടെ, പള്ളിയാവട്ടെ, അമാനത്തിനെ കുറിച്ച് ബേജാറ് വേണം. പ്രോഗ്രാം കമ്മിറ്റിയാവട്ടെ, അനാവശ്യ ചെലവ് വരരുത്, അതിലൊക്കെ സൂക്ഷ്മത വേണം. ഞാനിതൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടിയാണ്. പഠിച്ചവനെ, ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അതുകൊണ്ട് യതീമിന്റെ സ്വത്ത് ഇവിടുത്തെ കമ്മിറ്റിക്കാർ സൂക്ഷിച്ച് അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അതിനുവേണ്ടി ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും അവർക്കുമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹുവെ, ഈ മജ്ലിസിൽ വെച്ച് നിന്റെ ദീനും മുത്തുനബിതങ്ങളുടെ മധുരം പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് യതീം ഖാനയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കൾ യതീമുകളായി ഒരു യതീം ഖാനയിലോ മറ്റുള്ളവരുടെ മുമ്പിലോ എത്തേണ്ട അവസ്ഥയെ തൊട്ട് നീ കാവൽ നൽകണേ റഹ്മാനേ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ റഹ്മാനേ. ഈ നല്ല നീയത്തോടെ ഈ മജ്ലിസിൽ നൽകുന്ന ഒരാളെ നീ ഹായിബാക്കല്ലേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലേക്ക് ഒരു 5000 രൂപ ഇൻഷാല്ലാ ആ യതീംഖാനയുടെ ഫണ്ടിലേക്ക് തരാം എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ മജ്ലിസിലുണ്ടോ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ. പേരെന്താ? അഹമ്മദ് നിസാർ. അഹമ്മദ് നിസാർ.
അള്ളാഹുവേ രണ്ട് സഹോദരങ്ങൾ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അലീമായ റബ്ബേ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ അവരേത് സദുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ നൽകുന്നത് നീ ഖായിബാക്കല്ലേ അല്ലാ. നീ ഇജ്ജത്ത് നൽകണേ അല്ലാ, റിഫഅത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ ഈ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഒരു മൂന്നാമത് സത്താറ്, അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാവിധ ഖൈറും ബറക്കത്തും നീ അവർക്ക് നൽകണേ റഹ്മാനേ. നിന്റെ വജിഹിന് വേണ്ടിയാണ് അവര് നൽകുന്നത്. നീ ഒരുപാട് നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. എത്രയോ കോടിപതികളുണ്ട്, പക്ഷേ ഒരു നയാ പൈസയും ചെലവഴിക്കാൻ മനസ്സില്ലാതെ അവസരമില്ലാതെ കഴിയുന്നവർ ഈ ഉള്ളവര് ചിലപ്പോ ചെറിയ വരുമാനമുള്ളവരായിരിക്കും. നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, പുരോഗതി നൽകണേ അല്ലാ, ഇജ്ജത്ത് നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ൂപത്തിലേക്ക് നൽകാൻ പറ്റുന്ന രണ്ടാളുകളാണ്. അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ സമയം ഞാൻ നിങ്ങളെ നിർത്തൂല. അർഹമുർ റഹീമായ റബ്ബേ, ഇവിടെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാൻ. മഹ്മൂദ് ഹമീദ് കൽപ്പന രണ്ടാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഇവിടെ നൽകുന്ന മുഴുവൻ സംഭാവനകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് ഇപ്പോ 1000 രൂപ കൈ തന്നു തുടങ്ങാൻ പറ്റുന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂടുതൽ സമയങ്ങളോട് ചോദിച്ചു ഇപ്പൊ 1000 രൂപ ഈ ഫണ്ടിലേക്ക് തന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. 1000 രൂപ തരാൻ പറ്റുന്ന ഒരാൾ ആദ്യം മുന്നിട്ട് വന്ന് തരും ഇൻഷാഅല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസിലും ആരും തിരക്ക് കൂട്ടാതെ ഉസ്താദിന്റെ കയ്യിൽ അസംഖ്യ കൊടുത്തുകൊണ്ട് മുസാവത്ത് ചെയ്യുക. സംഘാടകർ ശ്രദ്ധിക്കുക, വോളണ്ടിയർമാർ ശ്രദ്ധിക്കുക. ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരായിരം രൂപയെ 500 രൂപ ഇപ്പൊ തരാൻ പറ്റുന്നവരൊന്ന് മുന്നോട്ട് വന്ന് തരും. അൽഹംദുലില്ലാഹ് അല്ലാഹു 1000 രൂപ 500 രൂപ കയ്യിൽ തരാൻ പറ്റുന്നവർ മുന്നോട്ട് വരും. ചെറിയ മക്കളൊന്ന് മാറി ഓരോ തിരക്കുന്ന ഞെരുങ്ങി പോകും. 1000 രൂപ 500 രൂപ തരാൻ പറ്റുന്നവരെ മുന്നോട്ട് വരും. 1000 രൂപ 500 രൂപ ഇപ്പൊ കയ്യിൽ തരാൻ പറ്റുന്നവര് അൽ ഖലീലുൽ ആജിൽ ഖൈറു മിനൽ കസീറിൽ ആജിൽ. കൂടുതൽ സംഖ്യ പിന്നെ കിട്ടുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ സംഖ്യ ഇപ്പൊ വേഗം കിട്ടലാട്ടെ. അതുകൊണ്ട് വേഗം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. 1000 രൂപ 500 രൂപ അൽഹംദുലില്ലാഹ് ഈ യതീമുകളുടെ സ്വത്തിലേക്ക് തരാൻ പറ്റുന്നവരൊക്കെ മുന്നോട്ട് വന്ന് തരിക. അർഹമുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ചെറിയ മക്കൾ ബക്കറ്റും കൊണ്ടുവരും. പ്രത്യേകം ഈ യതീം ഫണ്ടിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് പറഞ്ഞു നൽകണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇവിടെ സംഭാവന നൽകുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഖൈറായ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വലാത്ത് ചെല്ലുന്ന നേരത്തെ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഉപചാരപൂർവ്വമുള്ള മുസാഫഹത്തല്ല, നല്ല ഒരു സംഭാവന ഈ പരിപാടിയിലേക്ക് ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ തന്ന് സഹായിക്കണം. അർഹമുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും വരിക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന 500, 200, 300, 400 എത്രയാണോ അത് തരിക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തരുന്നവരും തരാത്തവരും എല്ലാവരും സ്വലാത്ത് നന്നായി ചെല്ലണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യണം. ഇവിടെ നിജാബത്ത് കിട്ടണം. എത്രയോ നാടുകളിൽ കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്നു. നല്ല മഴ അള്ളാഹു നന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യണം ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന തരിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا
അഞ്ഞൂറ് രൂപ വീട് പണി പൂർത്തിയാവേണ്ടി 513 രൂപ മരിച്ചവരുടെ പേരിൽ 100 രൂപ. ഉപ്പയും ഉമ്മയും ഉംറക്ക് പോകുന്നു, അത് ശരിയാവേണ്ടി 100 രൂപ. തടിക്ക് സുഖം കിട്ടാവേണ്ടി 100 രൂപ. ഹലാലായ മുറാദ് അസ്ലാമേണ്ടി 102 രൂപ. ദ്വാർക്ക 100 രൂപ. എല്ലാ കാര്യത്തിനും വേണ്ടി 100 രൂപ. വിദേശത്തുള്ളവർക്ക് വേണ്ടി 100 രൂപ. സുഖത്തിനും വേണ്ടി 100 രൂപ. എല്ലാ കാര്യവും പൂർത്തിയായി കിട്ടാൻ വേണ്ടി 150 രൂപ. ദ്വാർക്ക 100 രൂപ. മുറാദ് ഹാസ്ലാമേ 100 രൂപ. ദ്വാർക്ക വേണ്ടി 120 രൂപ. വിദേശ നാട്ടിലുള്ള ഭർത്താവിന്റെ ജോലിയായി നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുമ്പോൾ 100 രൂപ. മുട്ടവേദന മാറാൻ വേണ്ടി 100 രൂപ. മൂലക്കുരു മാറാനും കണ്ണിന്റെ കാഴ്ച കിട്ടാനും 100 രൂപ. വീടിന്റെ പണി ശരിയായി കിട്ടാം, മകന് നല്ല ശമ്പളം ഉള്ള പണി കിട്ടാൻ വേണ്ടി 100 രൂപ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ 100 രൂപ. തലവേദന മാറാനും മനസ്സമാധാനത്തിന് വേണ്ടി 85 രൂപ. ദുആക്ക് 80 രൂപ. ഭർത്താവിന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ 50 രൂപ. കൈകളച്ചിൽ മാറാൻ തടിക്ക് സുഖം കിട്ടാൻ 50 രൂപ. കച്ചവടം കൂടാൻ വേണ്ടി 50 രൂപ. മരിച്ചവരുടെ പേരിൽ 50 രൂപ. ഒരു സത്വം മാലിക്കുന്ന പേരിലോ ഇതിനുണ്ട് ഹലാലായ എല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന വേഗം നൽകി ഇൻഷാഅല്ലാഹ്. അതോടൊപ്പം യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ എല്ലാവരും നല്ല ഇഖ്ലാസോടെ 10 പ്രാവശ്യം ചൊല്ലണം. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ അർഹതപ്പെട്ടതാണ്. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹുവിന്റെ ദുആയിൽ ഏറെ പ്രാവശ്യം ചൊല്ലാറുള്ള ദിക്റുമാണ് ഇസ്മുൽ അഅലമാണ് എന്ന് പറയപ്പെട്ട മഹത്തായ യാ ലത്തീഫ് ദിക്ർ ഒരു 10 പ്രാവശ്യം നല്ല റാഹത്തായിട്ട് ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. يا لطيف يا الله 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 الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم അള്ളാഹുവേ, ഞങ്ങളീ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതുമെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ സംഭാവന നൽകിയവർ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്നവർ, ഇവിടെ ഓരോ ദിവസവും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, അധ്യാപകരുടെ ശമ്പളത്തിലേക്ക്, സ്ഥാപനത്തിന്റെ ചെലവിലേക്ക് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കൽബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിൽ എത്തിക്കണേ റഹ്മാനെ. മനാമിൽ കാണിച്ചു തരണേ റഹ്മാനെ. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ.
ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ, അത്തിക്ക് തേയ്മാനമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, എല്ലാവരുടെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, നീ ശിഫാ നൽകണേ റഹ്മാനെ. ഉമ്മപെങ്ങന്മാർ ആമീൻ പറയുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ യാത്രകളിൽ നീ കൂട്ടാകണേ റഹ്മാനെ. നീ ഹിഫ്ദ് നൽകണേ റഹ്മാനെ. അപകടങ്ങൾ ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ, അഫിയത്തോടെ, നിന്റെ ദീനിന്റെ ഖിദ്മത്തിലും ഇൽമിന്റെ ഖിദ്മത്തിലുമായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും പറയുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന സാമിഈങ്ങൾക്കും തഖ്വ വർദ്ധിക്കാൻ കാരണമാക്കണേ റഹ്മാനെ. മുത്തുനബിതങ്ങളോട് മഹബ്ബത്ത് ഏറ്റിക്കിട്ടാൻ കാരണമാക്കണേ റഹ്മാനെ. ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് കാരണമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മദീനത്തെത്താനുള്ള വഴിയാക്കണേ റഹ്മാനെ. അല്ലാഹ് ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നീ സലാമത്ത് നൽകണേ റഹ്മാനെ. വീടാനുള്ള വഴി നൽകണേ റഹ്മാനെ. വിവാഹപ്രായമായവർക്ക് നല്ല സ്വാലിഹീങ്ങളായ ഇണകളെയും സ്വാലിഹീങ്ങളായ ഭർത്താക്കളെയും സ്വാലിഹാത്തുകളായ ഭാര്യമാരെയും നീ നൽകണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി സന്താനങ്ങളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടുന്ന മക്കളാക്കണേ അല്ലാ. ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അല്ലാ ഞങ്ങളെ പഠിച്ച ഹക്ക് ഹക്കായി തന്നെ പറയാൻ, അതിലായി ജീവിക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി മാറ്റി പറയാതെ നിന്റെ ജലാലത്തിന് ഭയന്നുകൊണ്ട്, നിന്റെ ജലാലത്തിന് ഉൾക്കൊണ്ടുകൊണ്ട്, ഹബീബ് തങ്ങളുടെ മഹബ്ബത്തിന് നിറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതെ വിഷമിക്കുന്നുണ്ട്, മഴ നൽകണേ അല്ലാ. اللهم انزل السماء علينا مدرارا. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم انا نسالك ونتوسل اليك بحبيبك ونبيك نبي الرحمه محمد صلى الله عليه وسلم. اللهم انزل السماء علينا مدرارا. اللهم انا نسالك يا الله ببركه اصحاب رسول الله صلى الله عليه وسلم. اللهم انزل السماء علينا مدرارا. اللهم انزل السماء علينا مدرارا. اللهم انزل السماء علينا مدرارا. اللهم اسقنا غيثا مغيثا. اللهم اسقنا الغيث ولا تجعلنا من القانتين. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. പല ജനപ്രതിനിധികളും വന്ന് കാണാറുണ്ട്, ഖൈറിന് വേണ്ടി ദുആ ചെയ്യാൻ പറയാറുണ്ട്, ജയിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. ഞങ്ങളുടെ നാടിന് ഖൈറായ ഭരണം നീ നൽകണേ അല്ലാ. ഹൈറായവരുടെ കയ്യിൽ നീ ഭരണം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഹൈറിന്റെ അഹലുകാരെ ഞങ്ങൾക്ക് നീ ഭരണാധികാരികളാക്കണേ അല്ലാ. നാട്ടിൽ ഫിത്നകൾ ഫസാദുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, റിഫഅത്ത് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ എല്ലാം നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാ
ആക്കണേ റഹ്മാനേ അർഹമുർ റഹീമായ റബ്ബേ. പല ആളുകളും അവരുടെ ഉപ്പമാര് ബന്ധുക്കൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വർഗീയതയിൽ നിന്ന് കാത്ത് സമാധാനത്തിലാക്കി തരണേ അല്ലാ, ശാന്തിയിലാക്കി തരണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം നിന്റെ കാമിലീങ്ങളായ മുഅ്മിനീങ്ങളിൽ, നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഓശാരം കൊണ്ട് ഞങ്ങളെ നീ ചേർത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ദുനിയാവിലെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് പ്രസംഗിക്കാൻ പോയി സമയം കളയാതെ ഞങ്ങൾ ഇതാ നിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയുന്നത് ആഖിറത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് അതിന് പറ്റുന്ന നീയത്ത് തരണേ റഹ്മാനേ, ഇജ്ജത്ത് തരണേ റഹ്മാനേ, റിഫഅത്ത് തരണേ റഹ്മാനേ, അവസാന ഹബീബായ തങ്ങളുടെ ചാരത്ത് ഞങ്ങളെ എത്തിച്ചു തരണേ റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നവർ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ, സഹായിക്കുന്നവർ, വളണ്ടിയേഴ്സ് എല്ലാവർക്കും നീ റാഹത്തും ബർക്കത്തും നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر لنا يا